पार जाएंगे मेरा ईशु रहता वहां।
Shoot at time.
Thank you, Jesus. We just thank you, Jesus. Hallelujah. Hallelujah. I cast my mind to Calvary, where Jesus bled and died for me. I see his wounds, his hair.
Jesus, hallelujah, hallelujah. Oh, praise
Heavenly Father, we just thank you for this time of worship, Lord Jesus. We thank you for your spirit that dwells in your house, Father. We thank you for your anointing over the speaker, Father, Lord Jesus. I just pray that as the speaker comes to give the message, Lord Jesus, open our hearts and minds to receive your word, Father. We thank you for all that you've done, all that you're going to do, and we pray that you bless this service. In Jesus' mighty name we pray. Amen. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലൊക്കെ ആയിരിക്കാം. വലിയെല്ലാം ദൈവം രാത്രിയമ്മ അനുഗ്രഹിപ്പനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ കൺവെൻഷനിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചന കേൾപ്പാനായി താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവമുഖമായിട്ട് സ്തോത്രം. മുഖവരെ പറഞ്ഞ് സമയം കളുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അല്പം സമയം മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വാക്യം വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം: നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. ഈ രാജ്യത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നാക്കി, ഒത്തിരി സൗകര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നു. ദൈവത്തെ മറക്കാതിരിക്കാനായി ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് തന്നു. വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. വചനത്തിലേക്കുള്ള മടങ്ങിവരവ് നമുക്ക് ആവശ്യമായിരിക്കാൻ ഇന്ന് രാത്രിയിൽ ദൈവസ്ഥലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൺവെൻഷൻ സംസാരിപ്പാൻ വന്നിരിക്കുന്ന കർത്താദാസനായ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെ പെട്ടെന്ന് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ലോകമെമ്പാടും അദ്ദേഹത്തെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ കൂടെയും ഒക്കെ ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കേൾക്കുന്നുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആ ദൈവദാസനോടുള്ള കഴിഞ്ഞ 2-3 വർഷമുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഐ പി സി ശാലോം ചർച്ചിൽ നടക്കുന്ന കൺവെൻഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് അദ്ദേഹം ധൈര്യസമേതം എവിടെയും ചെന്ന് പരസ്യങ്ങൾ നടത്തും. ആ കാഴ്ച യൂട്യൂബിൽ കാണാറുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദൈവദാസനെ ഈ മീറ്റിങ്ങിന് കിട്ടിയത് ശക്തിയോടെ ദൈവനും പറയുകയും എടുക്കുകയും ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരണം. ഞാൻ ഈ സമയത്തെ ഒരല്പം മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചുരുക്കുന്നത്. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മീറ്റിംഗ് കടന്നു വരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമുഖമായിട്ട് സ്തോത്രം. അവർ മനസ്സിലിൻ മോറിസ് ഈ മീറ്റിങ്ങിലുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഗാനങ്ങൾ ആലോചിക്കുന്ന പ്രിയമുള്ളവർക്കായിട്ട് സ്തോത്രം. ഫസ്റ്റ് സെഞ്ചുറി പെന്തക്കോസ്റ്റ് ചർച്ച് ഡാളസിൻ്റെ യൂത്ത് വിങ്ങിനോടൊപ്പം ആശിഷും ടീമും ഈ ഗാനങ്ങളിൽ പങ്കുകൊള്ളുന്നതിനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിലേക്ക് ഷമീർ കൊല്ലത്തെ വെൽക്കം ചെയ്യുന്നതിനായി ഡോക്ടർ ജെൻസ് ബെഞ്ചമിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ പെട്ടെന്ന് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. I just thank God for this wonderful time he has given us, and I thank God for this wonderful convention that we have started. I just want to make sure say a few things about our church. Then you might have seen the church name. It's a funny name, First Century Pentecostal Church. So you know, we all came from Kerala. Is there anybody else other than Kerala here? I don't think so. Okay. And we all, most of us are born and brought up in a Pentecostal family. Is that right? And most of our parents were Pentecostal pastors or evangelists who know the truth of the Bible. And we came to this country, rather God brought us to this country and gave everything. And, but we went away from his grace. Maybe you will stone at me, but that's the truth. Once we said this wrong in the churches, has come back to the churches. Once we said it's a sin, it's no more a sin. We started accepting things. Like Lot departed from Abraham and went away. And Lot saw all the things, what is happening over there, all the abominations. And his mind was troubled with that, but he didn't want to leave them. That's the present day churches. You know that, I know that. Things what is happening is wrong, not right. But nobody, none of us want to separate from them. But let me tell you, a piglet and a sheep goat or a baby sheep cannot play together. If they play together, the baby sheep is going to be like a piglet playing in the mud. You need to keep your separation. Maybe I came to this country not to build a church. I came to America in 93 as a student to pursue my career as a doctor. But I was born and brought up in a
Pentecostal family. I knew the Bible. The people, then slowly things started changing in America. The things which we said is wrong started coming back to the churches. You can see this for some time, but after some time you cannot tolerate these things. Let me tell you, God is not pleased with the present day churches. We need to keep our separation. We are not pleasing anybody. We don't have to please our children. We don't have to please our wives or their husbands or the leaders. We have to only one thing. We have to please our God who brought to this country. That's the only thing what we have to think. So we have to come back to the first century Pentecostal era. I don't want to waste my time like that. So that's the only reason, the basis of this church. I thank God for the Pastor Shamir Kollam. You all know about him. Let me tell you, if I was him in his place, I would have gone back to the Muslim faith long ago. You know what is happening and all. And there will be translation by our youth pastor, Pastor Paul Chaco. And all the 3 days you will be there, there will have translation. So please bring all your youngsters also. So we have to come back to the original faith of the Pentecostal era, where your grandfather, my grandfather, my parents, your parents were slogged in the country of India, in Kerala. Because of that, God brought us to this country. And yours and mine children are now doctors and engineers and nurses, pharmacists, nurse practitioners. It's only because they toiled over there. And it's your duty, it's my duty to keep it up, not conform to the world. Let others do whatever they want. Let me tell you, most of the time, I go for the doctor's meetings about every 3-4 months. About 400, 500, sometimes over thousands of doctors in Dallas-Fort Worth area. There will be few numbers, 3 or 4 of the Muslim ladies putting the hijab and coming for that meeting. Let me tell you, Pentecostal people, if they can keep the hijab in a professional meeting, why can't you and me keep up our original Pentecostal principles and tell to the world we are keeping it because our God is great? Nobody to say that. If I say that, I know you will be stoning me, but I don't care. Thank God for everything. And I welcome all of you in Jesus' name. I thank Pastor Sabu and Sister Lizzie for opening this wonderful place for us. And we welcome Pastor Shamir and Pastor Paul Chaco, everybody in Jesus' name. I don't know much of your name, but I've seen many people. Thank God for everything. And without wasting much time, let me welcome Pastor Shamir for the word of God. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. The name of the Lord be glorified this evening. അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. Praise God for giving us this opportunity to be together in God's presence. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. All glory and honor be to God. ഈ യോഗം ഇങ്ങനെ ക്രമീകരിക്കുവാനായി എന്നെ ഫോണിലൂടെ ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തത് കർത്താവിന്റെ ദാസൻ വർഗീസ് തടത്തിലാണ്. Pastor Vargis Thadathil invited me and spoke to me on the phone. അദ്ദേഹം ഡോക്ടർ ബെഞ്ചമിൻ സാറുമായി യോഗത്തെ കുറിച്ച് അവര് തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തുവാനിടയായി. He talked to Dr. Benjamin and we came in an arrangement like this. അങ്ങനെ ഈ യോഗത്തിൽ ഇന്ന് മുതൽ 3 ദിവസം ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ക്രമീകരിച്ചത്. We are trusting in God for a 3-day meeting from today. പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. May the Lord bless them who invited me. എനിക്ക് അദ്ദേഹത്തിന്റെ മകളാണ് ഇവിടെ കീബോർഡ് വായിച്ചത് എന്ന് മനസ്സിലാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. His daughter played the keyboard and may God bless her. ഞാൻ കർത്താവിൽ വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ജോർജ് ഈ യോഗത്തിലുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. I respect the great man of God, Pastor Sam George, and I'm glad he's here with us tonight. Chila abhyandira kalahangalokke njan nilkunna prasthanathodulla bandhathil naattil undaguna sahajaryangal undayittundu. There has been some civil issues that affect my establishment in Kerala. Ennal avade okkeyum adhegathinte central vivida conventionalilu matte maasayongalilu okke vilichu deivyojana susrushippan valare nalla oru snehavum prolsahanavum കർത്താവിൽ ദൈവദാസൻ എനിക്ക് തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
And despite the many challenges that I experience in Kerala, this man of God invites me for many meetings and I'm thankful. മാത്രമല്ല നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന നില നേരത്തെ ദേവദാസൻ ഓർപ്പിച്ച പോലെ എന്നെ പലർക്കും പരിചയം പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായിട്ടാണ് as the man of God introduced me most of the people know me as a evangelist as a person involved in open air crusade meetings ഞാൻ ഈ ഒന്നാമത്തെ ദിവസം ആയതുകൊണ്ട് അല്പം മുഖവര പറയുന്നു നാളെ മറ്റന്നാളോ അങ്ങനെ ഉണ്ടാവില്ല tomorrow and day after I won't do much introduction being the first day I'm doing some introduction ഈ 2002 ലാണ് ഈ കർത്താവിനെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നത് it was in 2002 that I found the lord jesus 2002 മുതൽ ഈ 17 വർഷക്കാലം കൃപയാൽ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവം സഹായിച്ചു since 2002 I was able to stand in the faith by god's grace വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിൽ വളരെ അധികം പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചു in the early days of faith I experienced a lot of troubles and persecutions aa kaalangalil njangale kudumbamayi valare karudiya oru devadasanana ivide irikkuna marshalin j morais ennu parayna kartavinte dasan priyachan while I went through various difficulties coming to faith the great man of god helped me and my family at that time adehathinte susrushagalil ninnana ee parasyogathinte vitt ende hrudayathilekku veezhunnathu It is through his ministry that I the seed of evangelism came into my heart. ഇന്നുവരെയും ആ ശുശ്രൂഷ നന്നായി കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. Until this point I have been able to continue in that spirit of evangelism. മറ്റുള്ള കടന്നുവന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless all the brothers and sisters and all the children of God who are gathered here. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. For tonight's meditation let's turn our attention to the word of god 2 തെസ്സലോനിക്ക ലേഖനം 2 അധ്യായം 14 15 വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം let's turn our attention to 2 Thessalonians chapter 2 and verse 14 and 15 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് there we read like this നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് ദേ ഇവിടെ സഹോദരന്മാരെ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇങ്ങോട്ട് നോക്കിയാൽ മതി തപ്പിയെടുത്ത സമയം കളയണ്ട Where unto he called us by our gospel to the obtaining of the glory of our Lord Jesus Christ. Apostle Nay Paulos Thessalonica sabayodu parayiyana nammude kartavaya Yesu Christuvinte മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് Apostle Paul is writing to the church in Thessalonians and saying the Lord has called you by our gospel so that you can obtain the glory of our Lord Jesus Christ. അതുകൊണ്ട് 15-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. Therefore pay attention to verse 15. ആകയാൽ സഹോദരന്മാരെ. Therefore brethren. അപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്ന് ബോധ്യം വരുത്തിക്കൊണ്ടാണ് അടുത്ത വാചകം പറയുന്നത്. So he is connecting why they were called. ആകയാൽ സഹോദരന്മാരെ therefore brethren നിങ്ങൾ ഉറച്ചു നിന്ന് stand fast ഞങ്ങൾ we വാക്കിനാലോ ലേഖനത്താലോ word or epistle ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം hold on to the traditions which we have taught എന്തിനാണ് മുറുകെ പിടിക്കുന്നത് why do you hold fast എന്തിനാണ് ഈ ഉപദേശവും പ്രമാണവും മുറുകെ പിടിക്കുന്നത് why do you hold fast to the word and epistle അത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ if you need to know that ഈ രക്ഷയിലേക്ക് ദൈവം എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ബോധ്യം ഉണ്ടാകണം we need to have a confidence and assurance why the lord called me into faith കർത്താവ് നമ്മളെ വിളിച്ചത് ഒത്തിരി ലക്ഷ്യങ്ങളൊന്നും ഇല്ല There are not many reasons why the Lord called us. ഒരു ലക്ഷ്യമേ ഉള്ളൂ കർത്താവ് നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചതിന്. There is only one goal for which God called us into faith. ആ ലക്ഷ്യമാണ് 14-ാം വാക്യം പറഞ്ഞത്. That is verse 14 saying. നാം എല്ലാവരും കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കണം. We need to attain the glory of our Lord Jesus Christ. ആ ഒറ്റ ലക്ഷ്യമാണ് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചതിന് ഉദ്ദേശം ഒത്തിരി ഉദ്ദേശം ഇല്ല ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. That is the single solo goal for which the Lord called us. പക്ഷേ അതത്ര സിമ്പിൾ ആയിട്ട് അങ്ങ് നടക്കുന്ന It doesn't happen so easily and so simply. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ ദൈവദാസന്മാരെ തമ്മിൽ സംസാരിക്കുമ്പോൾ That is the reason why in India when we our servants of God talk to each other. ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു വാചകമാണ് പന്തക്കോസ്തിന്റെ അകത്തു നിന്ന് ഒരു പന്തക്കോസ് എഴുന്നേക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. That is the reason why we always men of God say that we need a Pentecostal Pentecostalism to come to arise from within Pentecostalism. ആ ഒരു ആഗ്രഹത്തിലാണ്
ഇങ്ങനെ ഒരു ചർച്ച് തുടങ്ങിയത് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. Out of that desire this church was formed and that gives me great joy. എനിക്ക് ഒത്തിരി വ്യക്തിപരമായ പരിചയങ്ങളൊന്നും ഉള്ള ആളല്ല ഡോക്ടർ ബെഞ്ചമിൻ. I don't have much personal contacts with Dr. Benjamin. 2015 la njan ivada vannu prasangichathu. It's in 2015 that I came and preached here. Adinadakke 4 varshathinadakke enikku thonnu onno rando callin apparthu njangal samsarichittilla. Between that time we haven't talked like one or two times. Ennal ingane oru darshanam idinagathu oru veerpaadu anivaryamaya kaalamayi ennu ദൈവം ഒരു ദർശനം കൊടുത്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. I praise God that God gave Dr. Benjamin a vision to start a Pentecostal from within Pentecostalism. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം? What is the need for that? ഈ 3 ദിവസവും ഈ തിരുവചനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. All 3 days I'm going to stand on this word of God and speak to you. ആമേൻ. നമുക്കറിയാം ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. We know that we are living in a very difficult time. സത്യവചനം ഒന്നും വലിയ താൽപര്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. We are living in a time when the true word of God is not given much importance. നമുക്ക് പെർഫോമൻസ് ആണ് ഇഷ്ടം. We like performance. നമുക്ക് മാജിക് ആണ് കൂടുതൽ താൽപര്യം. We like magic. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മജീഷ്യൻ ഉണ്ട്, മുതുകാട് എന്ന് പറയും. മജീഷ്യൻ മുതുകാട്. There is a magician Mudukad in Kerala. Yeah, adekam ee stage il vanna magic kanikkunnu paranjal naattilulla ottumikka aalukalu avada koodum. If he does magic on a stage, all the people in that town will be there. Adekam nammalde munpil vechu oru penkuttiye aakashathekku uyarthum. He will be able to take a little girl and may send her upward to heaven. Enna that penkuttiye pagudikku vechu thante sharirathe randayi murikkum. He can cut her in half due to magic. Aa penkuttiyude oru pagudi thaazhayum oru pagudi mugalilumayi nilkkum. One half will be down and other half will be up. ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആളുകളും കൈയടിച്ച് ആനന്ദത്തോടെ ബഹളം ഉണ്ടാക്കും. All the people watching this will start clapping and be happy. എന്നാൽ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. But I'll tell you one truth. അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആളുകൾക്കും അറിയാം ഈ പെൺകുട്ടിയെ മുറിച്ചിട്ടില്ല. All the people know he didn't really cut this girl up. ഈ കാണുന്നത് വെറും വ്യാജമാണ്. They know that he is just fooling them. ഇത് വെറും മായയാണ്. They know that it's vanity. ഇത് അറിയാതെ കൈയടിക്കുന്ന ഒരാളും അവിടെ ഇല്ല. Everybody know that and still clap. എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ടാണ് കൈയടിക്കുന്നത്. They know this and they still clap. പക്ഷേ നാളെയും മുതുകാട് വന്നാൽ ആള് കൂടും. But even tomorrow if this magician come there will be crowds. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ but any time ഒരു പെൺകുട്ടിയെ if a girl അദ്ദേഹം യഥാർത്ഥമായി മുറിച്ചെന്നിരിക്കട്ടെ if he really cut open a girl the magician പിന്നെ ധൈര്യമുള്ള ഒരാളും അയാളെ മാജിക്കിനെ വിളിക്കില്ല then nobody who has confidence will ever invite that magician again പിന്നെ ധൈര്യമുള്ള ഒരാൾ പോലും അത് കാണാൻ പോയിരിക്കില്ല not one confident person will be in that meeting ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമുക്കെന്നും മാജിക്കിനെ കൈയടിക്കാനാണ് താൽപര്യം we always like to clap for applaud for magic that's our pattern ivada irikkunna ellavarkum ariyam inna ee aathmiya logathinagathu nadakkunna ottumikkadum magicgalanu ariyam most of the people gathered here know that many of the things happening in spiritual life is magic ariyada kaiyadikkunavar alla ningal ennu enikku nannayi ariyam I know that you don't simply clap your hands you just agree with it pakshe nammal arinju ariya parayum ini idonum maaran pogunnilla but we tell ourselves this is not going to change idella maarum ennoru adimogam shamir pastorkkum illa I don't have a personal desire that will change that fast Shamir Kollam America vanna oru maasam prasangichathu kondu aathmiya logathile ella prashnangalum maarum ennulla adimoham enikkilla I don't have the confidence that if I am here for 1 month and I do meetings this is going to change overnight pakshe enikku oru pratheeksha undu but I have a desire ee sabayude systemgalonnu maaran pogunnilla the church systems are not going to change pakshe namukku maaran kadi but we will be able to change oralkengilum maaran kadi maybe one person is here oralkengilum kramikeerikapadan kadi one person can make a change aa orale orthu santoshikkunna oru daivam pusthakathilunde there is a god who will rejoice for that one person aa orale nokki kaathirikkunna rendu kannu swargathilunde there are two eyes in heaven waiting for that changed person oru purushane avarude idayil anneshi I am looking for one man among them avarude idayil anneshichu among them I look for one person aarude idayil I didn't find anybody namukku ee adonnu ariyanda karyonnu illa we don't need to know all that aarude idayil deyu anneshichu who is God looking among ezekiel pravachagan vilichu parayunu the prophet ezekiel says deshathil pravachaganmarude oru kootukettunde there is a congregation of prophets in the land alari iragadichu keeruna simham pole avar nikhebangaleyum vilayeriya vastukaleyum abahari ikkunna pravachakanmar there are prophets who are stealing the gold and the precious things from among the people avarude naduvil prabhu
പ്രഭുക്കന്മാരുണ്ട്. There are royal princes among them. എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഈ സഭയിലെ അച്ചാച്ചന്മാർ, ഞങ്ങൾ പറഞ്ഞാലേ ഇവിടെ നടക്കൂ എന്ന് പറയുന്ന അച്ചായന്മാരുണ്ട്. There are strong people within the church who command many things. അവരുടെ നടുവിൽ കുമ്മായം അടിക്കുന്ന പുരോഹിതന്മാരുണ്ട്. There are preachers among them who white wash things. എന്താണ് ഈ കുമ്മായം അടിക്കുക? What does white wash mean? എവിടെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് പുട്ടി തേച്ച് ക്രമീകരിച്ച് മെരുക്കി എടുക്കാതെ വെറുതെ കുമ്മായം തേച്ച് വിടുന്നവരോ? If there is a brokenness in the wall, instead of fixing it properly, they just paint white wash it. ഈ പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഇടയിൽ, among these prophets, among these kind of priests, ദൈവം ദേശത്തെ നശിപ്പിക്കാതിരിപ്പാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. God is looking for one person, so he won't destroy the land. ഇവിടെയും ഉണ്ട് ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം. Even over here they have all these items. അവരുടെ നടുവിൽ ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റാൽ, God is looking for one person who will stand up for him. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം ആവർത്തിച്ച് വായിച്ച് പഠിച്ച എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ടായേ, ആളിന്റെ പെരുപ്പത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. When I study from Genesis to Revelation, God is not interested in the crowd, in the numbers. ഞാൻ അവിഷയത്തിലേ കൂടി വരാൻ ആഗ്രഹിക്കുന്നു. I will come to that in a minute. നമ്മെ വിളിച്ചത് മഹത്വം പ്രാപിക്കാനാണ്. We were called to receive glory. ഈ നിത്യതയുടെ ദർശനം ദൈവം ഒരു നാളിൽ ഒരു കൂട്ടം പിതാക്കന്മാരുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തപ്പോൾ, when a group of fathers received this wisdom in their heart, ee nithyare kurichulla velippad avade hrudayathinagathu deyam pagarnu koduthappol, when God showed this vision into their heart, avar ee pustakam eduthu pottane pole kartavinte piragu irangi thirichu. They started going after the Lord like fools. Rakthabandhangalodu avar aalochana chodichilla. They did not consult with their blood relatives. Njangal ee therivile karangiyal anubhavikkan pogunna peedanangal endanennu avar aalochana. They did not wait and consult what will happen if they are out in the field. കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വന്ന നിറകണ്ണുകളോടെ നിന്ന അനുഭവം നമ്മുടെ പിതാക്കന്മാർക്കുണ്ട്. The servants of God came out with in the bus stand with nobody, with them, with the little children. പന്തക്കോസ്തിന്റെ പാരമ്പര്യം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനുള്ള പാരമ്പര്യമൊന്നും എനിക്കില്ല. I don't have the tradition to talk about Pentecostal tradition. പക്ഷേ ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ്. But I'm reminding you. എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബമാണ് ഇവിടെ ഇരിക്കുന്ന ശോഭാന്റെയും സുലങ്കളെയും കുടുംബം. There is a very familiar family over here, Shobhanti and അദ്ദേഹത്തിന്റെ മമ്മി, ശോഭാന്റിയുടെ മമ്മി ഒരു കർത്താവിന്റെ ദൈവദാസന്റെ ഭാര്യയാണ്. Shobhanti's mom is a man of God's wife. അദ്ദേഹത്തിന്റെ ആ ദൈവദാസന്റെ കീഴിൽ ഐപിസിയുടെ ഒരു സെന്റർ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. There is an IPC center working under this man of God. ആ പിതാവ് മരിച്ചു പോയി, ആ മമ്മിയാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്. That man of God passed away, now this auntie is doing the ministry there. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പലപ്പോഴും ആ മമ്മിയുടെ അടുക്കൽ ഒരു മകനെ പോലെ താമസിക്കുന്ന ആളാണ്. I many times stay with that woman of God. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞ അനുഭവം ഉണ്ട്. There is a witness they shared with me. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും പിടിച്ചു തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന പകച്ചു നിന്ന നിമിഷങ്ങൾ. There are many times when they held these children in their hand and stood in the bus stop and not knowing what to do. കുഞ്ഞുങ്ങളെ പലടുത്തു കൊണ്ടാക്കിയിട്ട് പപ്പായും മമ്മിയും കൂടെ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിക്കാൻ പോയ സാഹചര്യം ഞാൻ കേട്ടിട്ടുണ്ട്. Many times these children had to stay in different homes and the parents have to go and study the word of God. എന്തുകൊണ്ടാ നിത്യതയെക്കുറിച്ചുള്ള ദർശനം അവരുടെ അകത്ത് കിട്ടിയതുകൊണ്ടാണ്. Because they had a vision of eternity in their heart. ഇന്നത്തെ തലമുറ ഇത് കേട്ടാൽ എന്ത് പറയും? What does this generation say when they hear this? വാട്ടുകപ്പ പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ലാതെ അവർ ദൈവം There is a time when they looked to heaven when they didn't even have basic tapioca to feed their children. എന്നാൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? Do you ever have a time when you have to pray for a pen? ഒരു ഉടുപ്പിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? Do you ever have a time when you needed to pray for a dress so you won't be naked? ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് വലിയ ഒരു ഗൗരവമൊന്നും ആയിരിക്കത്തില്ല. Maybe it is not too important to you. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ഉടുപ്പിന് വേണ്ടി. But I have prayed for a dress. 2002 ൽ ഈ പുസ്തകം എടുത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ, In 2002 when I stepped into the faith and got into the spiritual life. 4 ദിവസം ഒറ്റ ഉടുപ്പിട്ടിട്ട് മാറാൻ ഒരു ഉടുപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 4 days I wore a single shirt and I prayed that the Lord will give me a shirt.
അന്ന് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എന്റെ പിറകിൽ എനിക്ക് ഓർമ്മയിലുണ്ട്. I know the miracles God did in my life during those times. അങ്ങനെ പിതാക്കന്മാർക്ക് പറയാൻ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. Our fathers have many things to talk about in their experience. അന്ന് അവർ സുവിശേഷ വിരോധികളുടെ നിന്ദയും പരിഹാസവും സ്തോത്രത്തോടെ ഏറ്റുവാങ്ങി. They experienced the difficulties and persecutions with joy. അവർ ഓടി നടന്ന് അടികൊണ്ടു. They ran around and got beaten. അവർ നിന്ദ അനുഭവിച്ചു. They were insulted. അവരെ പെന്തിക്കോസ് എന്ന് പറഞ്ഞ് സമൂഹം പുച്ഛിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവരിറങ്ങിയ കാലം. When they came in Pentecostalism, they were made fun of and ridiculed. ഇന്ന് ഷമീർ പാഷ നാട്ടിൽ ഒരു കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് രാത്രി 12 മണിക്ക് ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ പാസ്റ്റർ ഷമീർ കൊളംബൻ ഹി ഗോ ടു എ കൺവെൻഷൻ ആൻഡ് ഹി ഈസ് കമിംഗ് ത്രൂ ദ ഹൈവേ പോലീസുകാർ തടഞ്ഞു നിർത്തി എവിടെ പോയിട്ട് വരുവാന്ന് ചെക്ക് ചെയ്യും രാത്രി 12 മണിക്കൊക്കെ at 12 o'clock the police indian police will stop me and ask where have you been ഞാൻ ഒരു പാസ്റ്റർ ആണ് യോഗം കഴിഞ്ഞു വരുവാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കില്ല when I say I'm a pastor I'm coming back from a meeting they won't ask a second question പോയിക്കോളാം പറയും they'll say go ahead ഇന്ന് അങ്ങനെ ഒരു ബഹുമാനം ഉണ്ടായി now we have a respect like that അത്രയും മാന്യത നമുക്ക് ദൈവം തന്നിട്ടുണ്ട് we god has given us so much respect. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടം പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചത് അന്ന് അവര് കൊടുത്ത വിലയുടെ ഫലമാണ് ഇന്ന് ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നന്മയും We shouldn't forget that we are experiencing all these blessings because of the sacrifice our forefathers paid to the faith എന്നിട്ട് ഈ തലമുറ അവരെ നോക്കി കൊഞ്ഞനം കുത്തിയാൽ ദൈവം അത് പൊറുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് If this generation arises an insult to the older generation God will not bear it ചില ആളുകൾ പറയുകയാണ് Some people say നമ്മൾ ഇത്രയും കഠിനമായിട്ടൊന്നും പറയണ്ട There is no need to talk so strict അതൊക്കെ ആ അപ്പച്ചന്മാരുടെ കാലഘട്ടത്തിൽ അതൊക്കെ അന്നത്തെ കാലം It's an old way of saying that to be fundamental kaalam maarunnad anusarichu maarunna oru veda pustakamalla naan prasangikkunna vishuddha bible the bible that I speak doesn't change with time ennodu chella chodikkarunde some people ask me like this endinana quran vittada why did you leave the quran endana vittada why did you leave avada ekadaivamille there is a single god unda there is swargamille isn't there heaven swargate kurichu padipikkunnille don't they teach about heaven unda pravachakanmare kurichu padipikkunnille yes and they talk about the prophets right unda pinne enda vittada so why did you leave oru vaadu karyam parayanundu many things to say onnu maatram parayam I'll say one thing amma aa pustakathil ezhuthirikkunna edengilum oru karyam if one of the things mentioned in that book allengil chila pratheka karyangal some special things ee karyathu ee kaalagattathil oru thalamura cheythal if one person do it in this generation niyamavaramaya shikshavidhigal palaru vettu vaangendathayi varum they will have to get many punishment for that ad anna ad applicable aayirunnu that was applicable then ennal ad ee thalamurayil cheyan pattilla but you can't do it in this generation oru cheriya karyam naan parayam I'll tell you an example yuddhathil marichu poya sagala vidhavamareyum all the people the widows of people who died in war oraal vivaham cheythu samrakshichu kondayirunnu one man is marrying and protecting them inna nammal angane ottru per engane kattikondirikkanu parayunnathu ee samoohathil nadakkan pattuna oru kaariyalla in this generation now it's not practically possible the bible inde oru prathegatha the bible's speciality is ee pustakathil karthaavu namme padipicha edoru kaariyum anything that the bible has taught us the lord has taught us ee thalamurayilum abhimanathode namukku cheyyam even in this generation we can do it with respect annulla thalamurakkum the generation before us innulla thalamurakkum the generation now ini varanulla thalamurakkum the generation to come in oru pole anusarikkan pattuna pusthakamaanu vishuddha bible all of them can equally and obey the bible that is the speciality of the bible oru maattavum pusthakathinu sambhavikkunnilla the bible don't have any change അപ്പിനെ അത്രയും കട്ടിക്ക് പറയണ്ടെന്ന് പറയുന്നു people say don't speak so fundamentally ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാ I'm going to ask you a question നിങ്ങൾ മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ അതിൽ കൈ വെച്ചുകൊണ്ട് മറുപടി പറയണം you must if you have a thing called conscience touch it and tell me like this നമ്മുടെ പിതാക്കന്മാർ ഇത്തിരി കട്ടിയായി പഠിപ്പിച്ചു our forefathers were very fundamental കഠിനമായി ഉപദേശിച്ചു their teachings were very fundamental വേർപാടും വിശുദ്ധിയും ഒക്കെ കർശനമായി പാലിക്കാൻ പറഞ്ഞു they stood for separation and stood for it very strictly avare itre nalla nirbandha buddhi kaanichathu njan sammadikkunu I accept that they were very fundamental pakshe enna chodyam my question is adukonde because of that deiva sabakku endu dosham sambhavichu what how did it hurt the church you tell me ningal parayanam you have to tell me endu dosham sambhavichu how did it affect the church endengil dosham sambhavicho did it hurt the church in any way sabha valarnadallade
the church grew deyo makkal aneka rakshikapettadallade aneka many the church multiplied aneka sabagal sthapikapettadallade many the church multiplied and grew and many churches were formed oru doshavum sambhavichittilla nothing harmful happened to the church ennal adine adichamarthikonde but now we go against it pudhiya upadeshangal dinagathu kadannu vannadanallo innu kaanuna sagala prashnangalayum kaaranam. The reason why we have all these problems in Pentecostalism is because there are new teachings that are going against the fundamental teachings of our forefathers. அப்ப என்னதான் இவர்த்த யதார்த்த பிரச்சனம் ஆ பிரச்சனம் என்னன்னு நம்ம வந்து கண்டுத்தணும். So we need to find out what is the problem that we encounter. அது கண்டுத்துவான நம்ம இன்னும் ശ്രമിക്കുന്നത്. That is what we are trying to do tonight. என்னதான் ஆ பிரச்சனம்? What is the problem? പറയാം നമ്മളെ വിളിച്ചത് എന്തിനാണെന്ന് നമ്മൾ മറന്നു പോയതാ ഒന്നാമത്തെ പ്രശ്നം. We forgot why did the Lord call us? സമുദായം വിട്ടു. We left our tradition. കത്തോലിക്ക മാർത്തോമേ യാക്കോബേ ഒക്കെ വിട്ട് ഹിന്ദു വിട്ട് മുസ്ലിം വിട്ട് നമ്മൾ പെന്തക്കോസ്റ്റിനകത്തേക്ക് വന്നു. We left our traditional churches like യാക്കോബേ and മാർത്തോമാ and Hindu and Muslim. എന്തിനു വിട്ടു? Why did we leave? എന്തിനു നമ്മൾ ഇതിനകത്ത് വന്നു? Why did we come inside the Pentecostal church? നിങ്ങൾക്ക് പറയാൻ കഴിയും ഇവിടെയുള്ള മാർത്തോമക്കാരെല്ലാം മോശക്കാരാണ് പെന്തക്കോസ്റ്റുകാർ മാത്രം മിടുക്കന്മാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Can you say boldly the മാർത്തോമാ people are bad and Pentecostals are good? യാക്കോബക്കാരും കത്തോലിക്കരും എല്ലാം മോശക്കാരാണെന്ന് എല്ലാം പറയുന്നുണ്ടോ? Can you say the Catholics and Jacobites are bad? Pentecostals maatrame ullu midukkanmarnu vella chinda undo? Does anybody think only Pentecostals are smart and great? Angane unda kalanjekkanam. If you feel like that, throw it away. Nalladum thiyadum ella idathum unda. There is good and bad everywhere. Adukondonnu allalo nammal inathu vannade. That is not why we came into the Pentecostal church. Pinne endina nammal inathu vannade? Why did you come here? Namakku vannappo oru bodhyam undayirunnu. When we entered, we had a confidence. Nammal ippo pogunna route il ingane jeevichal, if we continue to live like this, namakku orikkalum കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയില്ല. We will not be caught up when the Lord comes back in the year. ഈ ബോധ്യം നമുക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇതിന്റെ അകത്തോട്ട് വന്നത്. When we had that confidence, when we had that assurance, that is why we came in here. എന്നാൽ നിങ്ങൾ ഇപ്പോ ഇരിക്കുന്ന നിലയിലിരുന്നോ ചിന്തിക്കണം. Now the position where you are, think. ഈ പോകുന്ന പോക്കിൽ പോയാൽ കർത്താവ് വന്നാ പോകോ? If you continue the way how you living now, will you go when the Lord comes? പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ? Then why are you here? എനിക്ക് പലപ്പോഴും രസകരമായി തോന്നുന്ന ചില കാര്യങ്ങൾ. It seems very funny to me. See, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എനിക്ക് പേരറിയാവുന്നുണ്ട് പ്രസാദ് ബ്രദർ. The Prasad brother here. അദ്ദേഹം ഒരു കത്തോലിക്കനാണെന്ന് നിങ്ങൾ ചിന്തിക്കേച്ചിർ നേരത്തേക്ക്. Just think he is a Catholic. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കണം കേട്ടോ. You must think if what you are saying is true. അദ്ദേഹം കത്തോലിക്കനായി ഒരു കൂട്ടം മെഴുകുതിരിയും കൊണ്ട് ക്രിസ്മസിന് പള്ളിയിലേക്ക് പോവുക. He has a candle in his hand and he is going to the to church. അപ്പോൾ നമ്മുടെ വർഗീസ് പാസ്റ്റർ വഴി വെച്ച് കണ്ടു പ്രസാദ് ബ്രദറിനെ. So the വർഗീസ് പാസ്റ്റർ met him on the way. അദ്ദേഹം ചോദിച്ചു എവിടെ പോവാണ്? He asked where are you going? ക്രിസ്മസ് അല്ലേ പള്ളി പോവാണെന്ന് പറഞ്ഞു. He is saying it's Christmas, I'm going to my church. എന്റെ പ്രസാദ് ബ്രദറെ ഒരു 10 മിനിറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. He asked Prasad brother, can you give me 10 minutes of your time? Prasad brotherinoda adekam subisesham parayan thodangi. He started telling the gospel to Prasad brother. Prasad brother, Christmas onnum biblical alla. He said Christmas is not biblical. Yesu janichathu December 25 naanonnum bible il illa. Bible doesn't say Jesus was born on December 25th. Appa adekam oru vaadu samshayam choichu. So he has many doubts. Appa adekam parnju idu pagan madathinum babylonia madathinum ingotte keriya kayathamaanu ee kaanunna ella vanna charithra vashathalathil parnju vivarikkan samayam pora. He started explaining that all these things came from Babylonian culture. ഇതെല്ലാം കണ്ട് കേട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഈ പ്രസാദ് ബ്രദറെ കയ്യിലിരുന്ന മെഴുകുതിരി എടുത്ത് ദൂരെ കളഞ്ഞു. So Prasad brother threw the candle in his hand. ഈ ക്രിസ്തുമസും ഈസ്റ്ററും ഒന്നും ബിബ്ലിക്കൽ അല്ലെന്ന് മനസ്സിലാക്കി. He found out all these festivals are not biblical. അദ്ദേഹം ആ വർഗീസ് പാസ്റ്റർ കൂടെ നേരെ ചർച്ചിലോട്ട് വന്നു. He came with Pastor Varghese to the church. ചർച്ചിൽ വന്ന് വചനം കേട്ടു. He heard the word of God. സത്യം മനസ്സിലായി. He found out the truth. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. He became saved. സ്നാനപ്പെട്ടു. He got baptized. പെന്തക്കോസ്തുകാരനായി. He became a Pentecostal. സന്തോഷമുണ്ടോ? Are you happy? ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ ക്രിസ്മസ് ആശംസ കൊണ്ട് പുള്ളിക്ക് മൊബൈൽ തുറക്കാൻ വയ്യ. Now he is not able to open his phone because of all the Christmas celebration he see from Pentecostals. എന്താ നിങ്ങൾ മിണ്ടാത്? Why you are not speaking? അപ്പോൾ ഇതേ കാര്യം അദ്ദേഹം സമുദായത്തിൽ നിന്ന് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു പാപം. When he did this in the traditional church, we said it's wrong. അതേ കാര്യം കമ്മലുമാല ഊരി ഇവിടെ വന്ന് ചെയ്യുമ്പോൾ എങ്ങനെ വിശുദ്ധമാകും? How come when he does it here we say it's okay? അപ്പോൾ വിട്ടത് നമ്മൾ വേറൊരു രൂപത്തിൽ പിന്തുടരുകയാണ്. So whatever we left, we are accepting in a different appearance. അപ്പോൾ നമ്മൾ എന്തിനാണ് വിട്ടത്? So then why did we leave? Praise the Lord. Praise the Lord.
നമ്മളെങ്ങനെ ക്രിസ്മസ് ഈസ്റ്റർ ഓണം എന്ന് പറഞ്ഞ അയച്ചയച്ച് ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകയാണ് നമ്മളെ. So we are doing all these festivities like the traditional people. വേർപെട്ട ദൈവസഭയ്ക്കകത്ത് ക്രിസ്മസിന് അന്ന് വെലൂനും പൊട്ടിച്ച് തോരണവും കെട്ടി ആഡംബരം നടക്കുകയാണ്, ആഘോഷം നടക്കുകയാണ്. So we who are separated from the world, we do all these celebrations in the church. പിന്നെ ഇതെന്തിനാണ് നമ്മൾ വേറെ മറ്റുള്ളവരോട് തെറ്റാണെന്ന് പറയുന്നത് എന്തിനാണ്? Then why do we tell have the boldness to tell other people it's wrong? എനിക്കിത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ യോഗം കഴിയുമ്പം പ്രായമുള്ളവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ അതിന്റെ ശരി പറഞ്ഞു തന്നാൽ ഞാൻ അംഗീകരിക്കാം. If anybody can correct me, I will accept it. ഞങ്ങളുടെ നാട്ടിലെ ഒരു 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 പ്രസ്ഥാനത്തിന്റെ സെൻട്രൽ കൺവെൻഷൻ ഉണ്ട്. I go to a central convention in my country. അവിടെ ഒരു വലിയ അറിയപ്പെടുന്ന മെഗാ ചർച്ചിലെ ആളെ വിളിച്ച് പ്രസംഗിപ്പിക്കാറുണ്ട്. They invite a pastor of a big mega church. പേര് പറച്ചിലൊക്കെ നിർത്തി വെച്ചേക്ക, അതുകൊണ്ടാണ്. I don't tell his name. അപ്പോ അവിടെ വിളിച്ച് പ്രസംഗിപ്പിക്കാറുണ്ട്. He invites them to preach. പക്ഷേ ഞാൻ ആ സെൻട്രൽ പാസ്റ്ററോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. I asked the central pastor. നമ്മുടെ ചർച്ചിലെ ഒരു ലോക്കൽ വിശ്വാസി, ലോക്കൽ ചർച്ചിലെ ഒരു വിശ്വാസി, If a local church believer, ഒരു സഭായോഗം മുടക്കി നമ്മുടെ അടുത്ത് മുടക്കിയിട്ട് ആ ആളിന്റെ ചർച്ചിൽ പോയാൽ, If he cancels the service from here and go to that big guy's church, ശ്രദ്ധിച്ചേ, നമ്മൾ ആ വിശ്വാസി വിളിച്ചിട്ട് പറയും, We will call that brother and say, കഴിഞ്ഞ ആഴ്ച എവിടെ പോയിരുന്നു? Where were you last Sunday? ഞാൻ ഇന്ന ആളുടെ ചർച്ചിൽ പോയി. I went to that brother's church. അവിടെയൊക്കെ എന്തിനാ പോകുന്നത്? Why did you go there? അവിടെ എങ്ങും ഉപദേശം ഇല്ല. Their teaching is not right. അവരിങ്ങനെ ഉപദേശമില്ലാതെ കാട്ടിക്കൂട്ടുന്ന ആൾക്കൂട്ടമാണ്. They are without direction. നമ്മൾ അടിസ്ഥാനമുള്ള സഭയാണ്. We have foundation. നമ്മൾ അവിടെ എങ്ങും പോകരുത്. We shouldn't go there. ആ ശരി പാസ്റ്റർ, ഇനി പോകത്തില്ല. Okay pastor, I won't go. നമ്മുടെ വിശ്വാസി അവിടെ ആരാധനയ്ക്ക് പോകാൻ പാസ്റ്റർ സമ്മതിക്കില്ല. We won't allow our believer to go there for worship. പക്ഷേ നമ്മുടെ കൺവെൻഷനിൽ അയാൾ വന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ നമ്മൾ കേട്ടോണം. But we have to hear everything that he comes here and speaks. ഇതാണ് എന്താ ഇത്? ഇരട്ടത്താപ്പ്, ഡബിൾ ആണോ ഇത്? So why do we have this double standard? എന്താ നിങ്ങൾ പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് എന്താന്നൊക്കെ യോഗം കഴിഞ്ഞ് വന്നാ പറഞ്ഞു തരാം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? How do we find out our mistake? എവിടെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്? Where do we have to come back? അതിനെ ആദ്യം അറിയണം. നമ്മൾ വിളിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. We need to know why we are called. വലവിദേനയും കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്ന ബോധ്യം നാം ഇന്ന് രാത്രിയിൽ ഒന്ന് തിരിച്ചറിയുവാനിട വരണം. We need to have the assurance that we are called to be with the Lord in eternity. പ്രിയ ദൈവമക്കളെ, സ്നേഹത്തോടെ പറയട്ടെ, സകല ബൈബിൾ പണ്ഡിതന്മാരും ഒരുപോലെ പറയുന്നു, ഒരു പക്ഷേ ഈ തലമുറയിൽ തന്നെ കാഹളം ധ്വനിക്കാൻ സാധ്യതയുണ്ട്. All the servants of God, all the men of God are saying there is a great possibility that the Lord can come back in this generation. കേട്ട് 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 ഹൃദയം കഠിനപ്പെട്ടു പോയി. We hear this so many times and our heart is hardened. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. I am reminding you. കർത്താവ് വരാറായി. Our Lord is coming back. ആമേൻ. നാം കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. We were called to partake in the glory. നമ്മുടെ വിളിയിലേക്ക് നാം മടങ്ങി വരണം. We need to come back to the calling. ആമേൻ. അങ്ങനെ മഹത്വം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, If we were called to partake in the glory. അതത്ര സിമ്പിൾ അല്ല. It is not a simple thing. നമ്മൾ പറയാറുണ്ട്, We say like this. അനുഭവം അതിനല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ടത്? Isn't that why we got baptized and saved? ശാനപ്പെട്ടത് ഇനി നമ്മൾ കർത്താവ് വരും, കാന്തം കൊണ്ട് ഇരുമ്പിന്റെ നേരെ കാണിക്കുമ്പോൾ ഇരുമ്പ് ചാടി പിടിക്കുന്ന പോലെ അങ്ങ് പോകും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. So we say when the magnet comes down from up, all the iron will get caught up like that, we will be caught up. അങ്ങനെയൊക്കെ വല്ല മോഹം ഉണ്ടെങ്കിൽ കളഞ്ഞേക്കുക. If you have any desire like that you will automatically go to heaven, just throw it away. ഈ മുങ്ങിയതിനെ എല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ട് പോകാൻ അല്ല യേശു വരുന്നത്. Just because you were baptized in water, it doesn't mean you will go to heaven. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കളഞ്ഞേരെ. ഈ മൂന്ന് ദിവസം അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ടേ വാക്ക് നിർത്തത്തുള്ളൂ. Only after proving it through the word of God that just because you are water baptized you will go to heaven, I'm going to disprove it. Only then that's the purpose of this meeting. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? So then what should you do? അതുകൊണ്ട് അടുത്ത വാചകത്തിന്റെ പ്രസക്തി. That is the reason for the next word. അങ്ങനെ നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടതായതുകൊണ്ട്. Because you were called for eternity. ആകയാൽ സഹോദരന്മാരെ. Therefore brethren. നിങ്ങൾ ഉറച്ചു നിന്ന്. Stand fast. അപ്പോൾ ഒന്ന് മഹത്വം പ്രാപിക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണം. If you want to receive glory you must stand fast. രണ്ട്. Secondly. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ. Whether by word or epistle, ഉപദേശിച്ചു തന്ന പ്രമാണം മുറുകെ പിടിക്കണം. You have to hold on to the tradition that we taught. അപ്പൊ സഭയ്ക്ക് പ്രമാണമുണ്ട്. We have tradition and laws. സഭയ്ക്ക് ഉപദേശമുണ്ട്. We have rules and regulations. Amen.
adu muruge pidikkunavane magathum praapikku. Only those who hold fast to it will receive partake in the glory. Appa evadeyaanu ee pramaana upadesham kadakkunathu? Where do these rules and teachings lie? Sabakku nalgapetta ee upadeshangalum niyamangalum evadeyaanu? Where are the laws and the teachings given to the church? Idu evadunnu kandathum? Where can you find it? Deiva sabakku nalgapetta ഉപദേശങ്ങളാണ് നിയമങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനങ്ങൾ എന്ന് പറയുന്നത്. Epistles are the ones mentioned for the teachings of the church, your laws and regulations. അല്ല നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക, just think, ഈ രക്ഷിക്കപ്പെട്ട് സ്നാനം മുങ്ങിയവരെല്ലാം കർത്താവ് കൊണ്ടുപോകുന്ന അങ്ങ് വെക്കുക. Just think, everyone who is just water baptized will go to heaven. ശ്രദ്ധിക്കണേ, listen, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആവശ്യം സുവിശേഷം. So to get saved you need gospel. നാല് പേര് എഴുതിയിട്ടുണ്ടല്ലോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. There are four gospels, Matthew, Mark, Luke and John. ശ്രദ്ധിക്കണേ, listen, ആമേൻ. സുവിശേഷം, രക്ഷിക്കപ്പെടാൻ ആവശ്യം സുവിശേഷം. We need gospels to be saved. ആമേൻ. സുവിശേഷം കേട്ട് വന്ന ഒരാൾക്ക് ഇത്രയും അത്ഭുത അടയാളമൊക്കെ കാണണമെന്ന് ഒരു ആഗ്രഹം. Someone who is just saved, he want to see some miracles and signs. ഐ ഗോട്ട്, നമുക്ക് പണക്കൊന്നുമില്ല, we have no problem. അതിനാണ് തൊട്ടടുത്ത് ഒരു പുസ്തകം കിടപ്പുണ്ട്. ഏതാ? ഏതാ? അപ്പോസ്തല പ്രവൃത്തികൾ. So there is the Acts of the Apostles, if you want to see that. രക്ഷിക്കപ്പെട്ടു, സ്നാനവും ഉണ്ട്, അപ്പോസ്തല പ്രവൃത്തികളിൽ അത്ഭുതവും ഉണ്ട്. There is a baptism, there is salvation and also miracles. ഇനി കർത്താവ് വരുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയവരെല്ലാം കൊണ്ടുപോകുമെന്നാണെങ്കിൽ, if when God comes, everyone who baptized are going to go to heaven. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പുസ്തകം കൂടെ കൊണ്ട് ബൈബിൾ അവസാനിപ്പിക്കണമായിരുന്നു ദൈവത്തിന്റെ ആത്മാവ്. Then the Spirit of God would have stopped the New Testament with those five books. ഏത് ബുക്കാണ്? വെളിപ്പാട് പുസ്തകം. അതിനകത്താണല്ലോ നിത്യതയെ കുറിച്ച് കിടക്കുന്നത്. വെളിപ്പാട് പുസ്തകം കൊണ്ട് അവസാനിപ്പിക്കണമായിരുന്നു. He should have stopped it with the book of Revelation. കാരണം രക്ഷിക്കപ്പെട്ടു, ജ്ഞാനപ്പെട്ടു, കർത്താവ് വരും, പോകും. Jesus will come back and we will go. ഇതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ലേഖനങ്ങൾ? What is the need for the epistles? Praise the Lord. Praise the Lord. അപ്പൊ എന്തിനാ ലേഖനങ്ങൾ? What is the need for epistles? അങ്ങനെ അങ്ങ് പോകുമെങ്കിൽ നമുക്ക് നമ്മൾ എളുപ്പമായില്ലേ, സിമ്പിൾ ആയില്ലേ കാര്യം? So then life would have been very simple if we didn't have epistles. പിന്നെ എന്താ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാഞ്ഞത്? Why didn't he end it like that? രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വിശ്വാസജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച, വീണ്ടെടുക്കപ്പെട്ട കൂട്ടം, the children of God who have been saved and baptized and who are separated, അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന സഭ, the church which comprises the people of God, കർത്താവിന്റെ വരവ് വരെയും എവിടെയാ? Till the Lord come back, where they are? എവിടെയാ സഭ? Where is the church? ഭൂമിയിലാണ്. In the earth. കാഹളം ധ്വനിക്കുന്ന നാൾ വരെ മണവാട്ടി സഭ സ്വർഗത്തിൽ കൊണ്ടിരിക്കുകയല്ല, ഭൂമിയിലാണ് ഇരിക്കുന്നത്. The bride, the church is on the earth. എന്നാൽ കർത്താവ് വരുന്നതുവരെ, till the Lord comes, ലോകത്തിലായിരിക്കുന്ന സഭ, the church is sitting in the world. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, while in the world, എങ്ങനെ ആയിരിക്കണം? How you should be. സഭ എങ്ങനെ ആയിരിക്കരുത്? How the church shouldn't be. സഭ എന്ത് ചെയ്യണം? What should the church do? സഭയ്ക്ക് എന്ത് ചെയ്തുകൂടാ? What the church cannot do. എന്ന ദൈവസഭയ്ക്ക് നൽകപ്പെട്ട നിയമങ്ങളാണ്, ഉപദേശങ്ങളാണ് ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. We see in the epistles what the church should do and shouldn't do and be prepared for the Lord's coming. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. I will tell you plainly. ഈ ലേഖനങ്ങൾ ദൈവസഭയിൽ പഠിപ്പിക്കാന്നുണ്ടെങ്കിൽ സഭ ഒരുവിധം മര്യാദയ്ക്ക് പോകും. If the churches start teaching the epistles, then the churches will go decently. പക്ഷേ പറ്റില്ല. But it's not possible. എന്തുകൊണ്ടാണ്? Why? നമ്മൾ ഇപ്പോഴും രക്തസ്രാവക്കാരിയിലും യായിറോസിന്റെ കൊച്ചിലും കാണാതെ പോയ ദ്രമ്മയിലും നിൽക്കുക. We are still looking for miracles in the Bible and all the things about the lady with the issue of blood. അത് വിട്ട് ഇങ്ങോട്ട് വരാൻ നമുക്ക് താല്പര്യമില്ല. We are not ready to move forward. വന്നാലും എവിടെ വരെ വരും? Even if we move, how far can we move? അപ്പോസ്തല പ്രവൃത്തി വരെ വരും. അഭിഷേകത്തിന്റെ ശക്തി അവിടെ വരെ വരും. We come to the power of the Holy Spirit in the Acts. പിന്നെ പറ്റുമെങ്കിൽ നേരെ വെളിപ്പാടിലെ സ്വർഗ്ഗത്തിലോട്ട് അങ്ങ് കയറും. Then we straight away jump into Revelation where we see heaven. ഇതിനെ ഇടയ്ക്ക് ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശം എന്തെന്ന് പഠിക്കാൻ ആമേ സഭയ്ക്കും താല്പര്യമില്ല, പഠിപ്പിക്കാൻ ഉപദേശിക്കും താല്പര്യമില്ല. The church is not interested, neither are teachers, pastors interested to teach the epistles. കാരണം ഉപദേശം പഠിപ്പിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. To teach the epistles and doctrine of the church is hard. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ആർക്കാ ഇഷ്ടം? Who like to teach? You shouldn't do this. ലേഖനങ്ങളിൽ മുഴുവൻ സഭയോട് പറയുന്നത് മര്യാദയ്ക്ക് ജീവിക്കണമെന്നാ. Throughout the epistles we see how the church should behave.
ഞാൻ എന്റെ വാക്കുകളെ നിങ്ങൾ അയ്യോ അങ്ങനൊക്കെ പറയോ, അത് ബൈബിളിലുള്ള വാക്കാ, പകൽ സമയത്ത് എന്ന പോലെ മര്യാദയ്ക്ക് നടക്കാൻ. The word of God is instructing that we should walk with knowledge like during the day. Amen. പകലല്ല എല്ലാവരും മര്യാദയ്ക്ക് നടക്കുന്നത്. It is during the day that people walk decently. അപ്പോൾ നോക്കുക, ഇത് ദൈവസഭയെ പഠിപ്പിക്കുന്നില്ല. The churches are not teaching these nowadays. അപ്പോൾ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, when you come to the epistles and the word of God, എന്താണ് തമ്മിൽ വ്യത്യാസം? What is the difference? ഈ ലേഖനങ്ങൾ സഭയെ കൃത്യമായി പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. Because we don't teach the epistles, നമ്മൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, when we point a mistake, ഉടനെ എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. We memorize one Bible verse, നമ്മൾ ആരെയും വിധിക്കരുത്. We shouldn't judge anybody. നമ്മൾ ആരെയും വിധിക്കരുത്. We don't judge anybody. ദൈവം വിധിച്ചോട്ടെ. Let God judge. അപ്പോൾ നമ്മൾ ചോദിക്കുക, അതെന്താ അങ്ങനെ പറയണേ? Why you say like that? പാസ്റ്ററെ യേശുവിന്റെ അടുക്കൽ വ്യഭിചാരം ചെയ്ത ഒരു സഹോദരിയെ കൊണ്ടുവന്നു. They brought a woman caught in adultery to Jesus. യേശു പറഞ്ഞ വാക്ക് എന്താ? What did Jesus say? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ, the person without sin, ഇവളെ കല്ലെറിയട്ടെ. Let him be the first one to cast a stone. കണ്ടോ? Yes. ആരെങ്കിലും കല്ലെറിഞ്ഞോ? Did anybody throw the stone? നമുക്കെല്ലാം കുറവുണ്ട്. We all have mistakes. ദൈവം വിധിക്കട്ടെ. Let God judge. അപ്പൊ സുവിശേഷത്തിൽ നിൽക്കുക. So we are standing in the gospel. ഇപ്പുറത്തോട്ട് വരുന്നില്ല. We are not coming to the epistle. എന്നാൽ അതേ നിങ്ങൾക്ക് ഞാൻ സഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശം കാണിച്ചു തരാം. So we will show you, I will show you teachings for the church. 1 കൊരിന്ത്യലേഖനം, 1 Corinthians 5th chapter, chapter 5, 9th വാക്യം ഇങ്ങോട്ട് നോക്കിക്കേ. Verse 9, look on the screen. ഇവിടെ നോക്കിക്കോണം. Look on the screen. ഇത് ദൈവസഭയ്ക്ക് എഴുതുക. This is written for the കൊരിന്ത് സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ. This is written for the believers in the church. പൗലോസ് പറയുകയാണ്. Apostle Paul is saying, ദേ നോക്കുക, ദുർനടപ്പുകാരോട് സംസർഗം വരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ആരായി നിങ്ങൾ? I wrote unto you in the epistle not to have company with fornicators. ആരാണി നിങ്ങൾ? Who are you? ദൈവസഭയ്ക്ക് എഴുതുക. He is writing to the church. അടുത്ത വാചകം നോക്കിയേ. Look at the next verse. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. അങ്ങനെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. അർത്ഥം, അത് ഈ ലോകത്തിൽ കാണുന്ന ദൈവത്തെ അറിയാത്തവരോടുള്ള ബന്ധത്തിലല്ല. It is not in relation to people of the world who don't know God. അങ്ങനാണെങ്കിൽ പോയി ചന്ദ്രനിൽ താമസിക്കേണ്ടി വരും. That means you have to go live in the moon. കാരണം വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ മ്ലേച്ഛതയുടെ കൂമ്പാരത്തിന്റെ നടുവിൽ കിടക്കുക സഭ. The church is surrounded by all the evil and wickedness. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വല്ല ചന്ദ്രനിൽ പോകേണ്ടി വരും. If we say we cannot live a holy life here, then we have to move to the moon. കാരണം ലോകത്തിന് ദൈവത്തെ അറിയത്തില്ല. The world doesn't know God. അവരോടും രാവിലെ ഇറങ്ങിയിട്ട് മോന്ത വിർപ്പിച്ച് ഉമ്മ പറഞ്ഞു നടക്കാനാണെങ്കിൽ ചന്ദ്രനിൽ പോകേണ്ടി വരും. If we won't speak to the world, then we can't live on this earth. We have to move to the moon. അവരോട് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവച്ചല്ലാതെ അവരെ നേടാൻ കഴിയത്തില്ല. Unless we share the gospel with them, we cannot win them. എന്നാൽ അതേ പൗലോസ് പറയുന്നു. The same apostle Paul is saying. 11th വാക്യം. Verse 11. എന്നാൽ സഹോദരൻ എന്ന പേരും പറഞ്ഞ ഒരുവൻ. But then I am writing to you, if one who is called a brother, no, ബൈബിളും പിടിച്ച് വെള്ള ഉടുപ്പ് ഇട്ട് പള്ളിക്കകത്ത് കയറി വീശം പിടിച്ചിരുന്ന വിശ്വാസിയാണെന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരുത്തൻ, ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ആവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്, അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്കെഴുതിയത്. I wrote to you, if anyone is following this list where he is a fornicator, a coveter, an idolater, don't have anything to do with them, don't even sit and eat with them. കേട്ടോടെ അടുത്ത വാചകം. Look at the next verse. Amen. എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? പൗലോസ് ചോദിക്കുക. Apostle Paul is saying, what have I to judge those people who are outside the church? അകത്തുള്ളവരെ അല്ലയോ നിങ്ങൾ വിധിക്കുന്നത്. Don't we judge them who are within the church? ഇങ്ങോട്ട് നോക്കിയേ. Look at me. Amen. ദൈവസഭയ്ക്ക് അകത്ത് പുസ്തകം പിടിച്ചുകൊണ്ട് വരുന്നവൻ സൂത്രം കാണിച്ചു നടന്നാൽ അവനെ വിധിപ്പാൻ ചോദ്യം ചെയ്യാൻ ദൈവസഭയ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നു, ഉപദേശം കൊടുത്തിരിക്കുന്നു. അകത്തുള്ളവരെ വിധിച്ചാൽ മതി, പുറത്ത് ദൈവത്തെ അറിയാതെ നടക്കുന്നവനെ നീ വിധിക്കണ്ട, അവനെ ദൈവം വിധിച്ചോളും. The church is given the responsibility to judge those people who are within the church who are doing these things of wickedness and coming into church and acting like they are holy. We are supposed to judge them according to the standard of God's word. പക്ഷെ നമ്മളെങ്ങനെ?
But what do we do? അകത്തുള്ളവൻ എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചാലും മിണ്ടരുത്. If whatever the person within is doing, whatever nonsense they do, we don't speak. Okay. അകത്തുള്ളവനെ ഇനി എങ്ങനെ വിധിക്കണം? How do you judge the people who is within? അതിനി ഇനി സിസ്റ്റം വെച്ചിട്ടുണ്ട്. There is a system. ആദി അവനോട് നേരിട്ട് വന്ന് ബോധ്യം പറയുക. All come and talk to him directly. അവൻ മടങ്ങി വരുന്നില്ലെങ്കിൽ രണ്ടു പേരോട് കൂട്ടി ചെന്ന് പറയുക. If he doesn't repent, bring two more people. എന്നിട്ട് അവൻ ഈ സൂത്രപ്പണി കാണിച്ച് തന്നെ ജീവിക്കുകയാണെങ്കിൽ പരസ്യമായി ശാസിച്ച് പുറത്താക്കുക. If he continues to sin, expel him after publicly correcting him. പക്ഷേ നമ്മൾ ഈ സൂത്രം കാണിച്ചുകൊണ്ട് നടക്കുന്നവനെല്ലാം ഭക്ഷണം പോലും കഴിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ KFC കൊണ്ടുപോയി ചിക്കനും മേടിച്ചു കൊടുക്കും, കൂടെ ഇന്ന് സെൽഫി എടുക്കും. We join these people who are continuing in sin and we eat with them and we take pictures with them. അപ്പൊ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശമുണ്ട്, നിയമമുണ്ട്. So the church of God has rules and regulations. ഈ ഉപദേശങ്ങളും നിയമങ്ങളും പ്രമാണിച്ചു വേണം കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കുവാൻ. Only those people who obey these rules and teachings can join in the glory of the Lord. അപ്പൊ രക്ഷാസ്നാനം ഒക്കെ കിട്ടിയതോ? So what about salvation and baptism? നല്ല കാര്യമാണ്, good things. ഞാൻ 2015 ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് 10 വർഷത്തേക്ക് അമേരിക്കൻ വിസ ഇവിടുത്തെ ഗവൺമെന്റ് അടിച്ചു തന്നു. In 2015 when I went to the interview, the American government gave me a 10-year visa. 10 വർഷത്തേക്ക് ഒരു മാറ്റവും ഇല്ലാത്ത വിസ. For 10 years there's no change in visa. ക്ലിയർ ആണ്, വിസ ക്ലിയർ ആണ്. Visa must clear. ഞാൻ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റും ക്ലിയർ ആണ്. Ticket is okay. ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ആണ്. All the immigration is clear. പക്ഷേ ഞാൻ അക്കരെ നാട്ടിൽ നിന്ന് ഇക്കരെ നാട്ടിലേക്ക് പറന്നിറങ്ങണമെങ്കിൽ, if I have to fly from that continent to this continent, ടിക്കറ്റ് ഉണ്ട്, ശരിയാണ്. I have ticket. വിസ ഉണ്ട്, ശരിയാണ്. I have visa. പക്ഷേ but ഇക്കരെ നാട്ടിലേക്ക് പറന്നിറങ്ങണമെങ്കിൽ, if I have to fly to America, ഈ വിസ തന്ന ഗവൺമെന്റ് എന്റെ മുമ്പിൽ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട്. There are rules that the issuing government has set before me. Flight kernen mumbore security check in loda njan kadannu poganam. Before I enter the flight I need to go through security check. Enik ivurtha president thanna visa yanum paranje ee ezhuthi vacha rule njan lengichal enik ikkara naadu kaanan pattathilla. If I break the rules that the Lord has set, I cannot come into this country. Appozhu enik visa unde. Even at that time I have the visa. മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. No change to visa. കുരുത്തക്കേട് കാണിച്ചത് ഞാനാ. I am the one who misbehaved. വിസ അല്ല അവർ തിരിച്ചെടുത്തത്. They didn't take the visa back. ആമേ, എന്റെ സൂത്രം കാരണം ഞാനാണ് തിരിച്ചു പോയത്. I am the one who went back because of my disobedience. എത്ര പേർക്ക് തലേ കേറുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. How many people are understanding this? ആമേ, സുരക്ഷാ ക്രമീകരണങ്ങൾ അനുസരിച്ച് ഒരു നിയമം വെച്ചിട്ടുണ്ട്. For safety reasons they have mentioned rules and regulations. കുഞ്ഞെ, രക്ഷയും സ്നാനവും വിസയും ടിക്കറ്റും ആണ് ശരിയാണ് തന്നത്. സ്വർഗീയ ഗവൺമെന്റ് ആണ്. The heavenly government has given you a visa and a ticket to that which represent your salvation and baptism. എന്നാൽ അപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ ഈ ലേഖനത്തിൽ എഴുതപ്പെട്ട ഉപദേശങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചു വേണം വെളിപ്പാടിൽ കാണുന്ന നിത്യതയിലേക്ക് പ്രവേശിക്കാൻ. Only by obeying the teachings of the apostles and the teachings of the men of God can you enter the glory that you see in the book of Revelation. അത് വെളിപ്പാടിലേക്ക് എങ്ങനെ കയറണം? How do you get into Revelation? ജയിച്ചു. You have to be a winner to enter there. ഏഴ് സഭയ്ക്ക് ദൂത് എഴുതിയപ്പോഴും മറന്നു പോകാതെ രേഖപ്പെടുത്തിയ ഒരു പദമുണ്ട്, പരിശുദ്ധാത്മാവ്. Holy Spirit did not forget a word when he wrote to the seven churches. സഭയുടെ നല്ല വശവും ദോഷവശവും എല്ലാം രേഖപ്പെടുത്തിയിട്ട് ഒരു പദം മറന്നു പോകാതെ ഏഴ് സഭയോടും പറഞ്ഞു, ജയിക്കുന്നവന്. The Spirit of God is writing to the seven churches telling their good things and bad things and he is all over emphasizing one thing over and over again. This is for those who win. വിശ്വാസ ജീവിതത്തിൽ തോറ്റുപോയവർ അനേകർ നമ്മുടെ മുമ്പിലുണ്ട്. We have many people who lost in Christian faith. ആമേ, നാം തോറ്റുപോകാൻ ഇടയാകരുത്. We shouldn't join the crowd who lose. ആമേ, നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. We shouldn't be part of those people who lose their faith. അപ്പോൾ സഭ ലോകത്തിൽ എങ്ങനെയായിരിക്കണം? How should the church be on this earth? എന്താണ് സഭയ്ക്ക് നൽകപ്പെട്ട പ്രമാണം? What are the teachings of the church? എന്തിനാണ് സഭയെ രക്ഷയിലേക്ക് വിളിച്ചത്? Why was the church called to faith? ഇതാണ് സഭയ്ക്കകത്ത് പഠിപ്പിക്കേണ്ടത്. This is what should be taught in the church. പക്ഷേ നമ്മൾ ഇപ്പോഴും സുവിശേഷത്തിൽ നിൽക്കുകയാണ്. But we still love the gospels. Praise the Lord. Praise the Lord. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Do you understand? Amen. ശ്രദ്ധിക്കണേ. Listen. Amen. രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് ആമേൻ നോക്കുക, കർത്താവിന്റെ കൽപ്പനകളെ മറ്റുള്ളവരോട് അറിയിക്കാൻ ശിഷ്യഗണത്തിന്റെ മേലൊരു അധികാരം അല്ലെങ്കിൽ ഒരു ഓർഡർ കർത്താവ് കൈമാറുന്നു.
The Lord is giving the disciples an order to go and evangelize. Yana aa leganathile paschathalathilekku nodi varuka. I am quickly going to touch the epistles. Karthavu uyarthezhunnathu andhya kalpana kaimari. God the Lord Jesus rose again from the dead and he gave the final commandment. Endha andhya kalpana? What is the final commandment? Ningal kaanad ariyalo. You know by heart. Ningal you purappattu poi. You shall go forth. Endha yanam? പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. Go forth and share the gospel with every living person. ആ നമ്മുടെ പിതാക്കന്മാര് വളരെ മാന്യമായി ചെയ്തു. Our parents did that faithfully. അവർ പുറപ്പെട്ടു പോയി എല്ലായിടത്തും പറഞ്ഞു. They went all over the world and shared the gospel. പക്ഷേ നമ്മൾ വന്നപ്പോഴോ? But what do we do? നമുക്ക് പുറപ്പെട്ടു പോയി പറയാനൊന്നും ഒക്കെയല്ല. We are not able to go. നമ്മൾ വർഷാവർഷം ഒരു കൺവെൻഷൻ നടത്തും. Every year we do a convention. വേണേ വന്നിരുന്ന് കേട്ട് രക്ഷപ്പെട്ടോണം. If you want to come sit here and be saved poi parayan onnu nammale kondu pattathilla. We are not able to go and say naan challenge edi odikatta Americail koonu pole sabagal undagunnundo sammadichu. In America there are so many churches forming. Naan ningalodu challenge edi odikunu. I am challenging you. Kazhinja 3 4 varshamayi ningada sabayil irikkunna upadeshi ഇവിടെ കയറി ഒരു വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞ് ട്രാക്ട് കൊടുത്ത് മറ്റൊരാളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ഒരു വർഷത്തിനിടയ്ക്ക് ഒരാൾ നിങ്ങളുടെ സഭയിൽ വന്നിട്ടുണ്ടോ? I am challenging you. You have so many churches here. Have your ministers gone out and brought one person and baptized them in your church? Naatti nu varuna bendikosukare vilichu charchi kondu vanna aaru alla choichathu. I am not talking about bringing people who are migrating to America. Amen. Ivide ulla ella veedilum ningalku tract kodukkan swaathanthriyam ulla rajyamaanu. You have the freedom to share the gospel in almost every house. Ivide niyamathinte paridhil ninnu kondu suvisesham arikkanulla swaathanthriyam ulla rajyamaanu. You have the freedom to share the gospel in this country. Oru veetil chellumbam venda nu paranja thank you nu paranju pogan pattuna vera അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഞങ്ങൾ നാട്ടിൽ അനുഭവിക്കുന്ന പോലെ ആർഎസ്എസുകാരൻ വന്ന് പുറത്ത് പോരെ ഒന്നും വെക്കത്തില്ല ഇവിടെ. You don't have the problems that we encounter in India like RSS and other problems. You can share, go and share the gospel. If they say no, you can go to the next town. പക്ഷേ നിങ്ങൾ സഭ ഒന്ന് ചിന്തിക്കിയാ നിങ്ങൾ ലക്ഷങ്ങളും കോടിയും കൊടുത്ത് മാസാമാസം തീറ്റി പോറ്റുന്നുണ്ട്. ഒരൊറ്റ ആത്മാവിനെ കൊണ്ടുവരാൻ പറ്റാത്തവര് എന്തിനായിരിക്കുന്നേ? Every month the churches in America are feeding and doing parties, but what do you do to win souls? Pa naale palarum varathillennu enikku urappayi. Tomorrow many of you may not come when you hear this. Njane parasiyothine kavale prasangichu thodangi paattu thodangumba postum marum gaathare kaanathulla avade. Sometimes when I'm preaching in Kerala in the open air, only the trees are there. Avond ivada naranju illennum paranju njan ulli valiya vedaneyoda nikkana aalonnum alla. So I don't care if this place is not full. Amen. Angane onnu chindikkana moonu vere ullengil njan prasangikkum. Even if there are only 3 people here, I will preach. Endayalum aa Morai Sachan kaanum, Sam George Pastor kaanum, Benjamin Doctor kaanum, ഞങ്ങൾ ഇത്ര പേര് കാണും. If nobody is here, all these men of God and we will be here and we will continue to preach. നാട്ടിൽ ഒരു ഉപദേശക കൺവെൻഷനെ വിളിച്ചു. They invited a preacher into a convention in India. ഉള്ള ഗ്രൗണ്ടിൽ വന്ന കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോൾ 75 80 പേരെ ഉള്ളൂ. When he opened the glass down, there were about 75 to 80 people. ഉള്ള ഗ്ലാസ് തിരിച്ചിട്ട് വീണ്ടും വീട്ടു വണ്ടി വിട്ടു പോയി. പുള്ളി he went back. അതിനെ സംഘാടകരെ വിളിച്ചപ്പോൾ പുള്ളി ചോദിക്കുകയാണ്. When the organizers called, he said, എന്റെ റേഞ്ച് എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന്. Do you know what is my range? ല റേഞ്ച് ആണ്. ഞാൻ ഞാൻ വായിച്ചപ്പോൾ കർത്താവ് പറയാ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ സകല മഹത്വത്തോടും കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവിന് വരാകി പിന്നെ ആണ് ഇവിടുത്തെ പ്രസംഗകരെ. If the Lord can come down where 2 or 3 are gathered with all his glory, he can be present. നോക്കണം കർത്താവിനേക്കാളും വലിയ അണ്ണന്മാരായി പോയി നമ്മളൊക്കെ. We have become greater than the Lord Jesus. രണ്ടോ മൂന്നോ ഒന്നും പോരാം വലിയ ക്രൗഡ് വേണം. We don't need 2 or 3, we need the crowd. പോട്ടെ സമയം പോകുന്നല്ലോ ശ്രദ്ധിക്കുക. അന്ത്യ കൽപ്പന കൈമാറി. He exchanged the final command. പുറപ്പെട്ടു പോയി സുവിശേഷം അറിയിക്കണം. Go and share the gospel. ശിക്ഷകനം ഈ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് മാളികമുറിയിലേക്ക് വാങ്ങി പോകുന്നു. The disciples receive the final commandment and go to the upper room. നമ്മൾ വായിക്കുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി. On the day of Pentecost, the power of the Holy Spirit came upon them. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. They started speaking in the Holy Spirit. ആ കൂട്ടത്തെയാണ് പെന്തക്കോസ്ത് എന്ന് വിളിക്കുന്നതെങ്കിൽ. If that is the group that speak in tongues is called the Pentecostals. ചില ആളുകൾ പറയും നിങ്ങൾക്ക് ഈ അമ്മ ഇല്ലാത്തവരല്ലേ എന്ന്. They say you don't have the mother. എന്ന് പറഞ്ഞാൽ മാതാവിനെ അംഗീകരിക്കാത്തവരല്ലേ എന്ന് പറയും. They say you don't accept the mother Mary. എന്നോട് അങ്ങനെ പറഞ്ഞാൽ എന്നോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ. If anybody tell me like that. ഞാൻ പറയും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ അമ്മ നിങ്ങളുടെ കൂടെ അല്ല അമ്മ ഞങ്ങളുടെ കൂടെ.
I tell them Mother Mary is not with you, she is with us. Bible thorandu vachala amma ningalude kooda illa njangalude kooda nalla anya bhasha paranju aaradhichu onnam tharam pentecostariya Maria karanam maaliga muril irunna kootathil yesuvinte ammayum undai. The Bible says that in the upper room when the Holy Spirit came down and all those people spoke in tongues, Mary the mother of Jesus was there and she worshiped the Lord in the speaking in tongues. Amen. Adukonde nammal amma ullavar thanneya. So we have the mother. Avol aa atma naru praavichutte because we filled with the Holy Spirit. Ellavarum aatmaavil niraju. They were filled with the Holy Spirit. Aa samayathe oraal aatma naravil prasangikkan ezhunnettu. One person got up to speak in the power of the Holy Spirit. Arana, who is that? Patros liya prasangikkan ezhunnettu. Peter got up to preach. Bible parayunu. Bible says Patros daivajanam prasangikkumbol while Peter is speaking the word of God. Adu kettavarude hrudayathil the people who heard the word of God endu edu kuttu kondu. They were poked to their heart. Oru karyam ee pustakam vechu teliyikkya. I am going to share with the word of God. Ee pustakathil parayunna the what the Bible says yesu vaagdatham cheyda what Jesus promised pidavingal nunayakkapetta what came from the father bible parishuddhaatmaavu naranjavan the Holy Spirit from the Bible ezhunnathu onnu prasangichal if he stand up and preach ikkili alla kollunnathu you don't get excited changathu kuttu kollum you are supposed to get pricked in your heart amen 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 hallelujah prasangam kekkumbol agathottu kuttunengil if your heart is pricked when you hear the word of God oru kaari urappichonam one thing is sure angeyar aathmaavil aa prasangikkunnathu he is speaking the word of God amen amen pashe kuttu kollunna prasangam namakku ishtalla we don't like messages that touch our heart nammal vannir chirichu but instead we like to be funny and laugh and have a good time ed aathmaava annortho what spirit is that makes you laugh in church chirippikkunna aathmaavalla it doesn't just make you laugh in church kuttukollunna aathmaava it will prick your heart kuttukollavarellam kuda endu cheyidu all those people who have pricked and hurt in heart what did they do avar endu cheyidu what did they do avare odane phone vilichu committee koodi they didn't call the committee together nee kettodi jaaraalicha prasangichu did you hear what the preacher spoke on sunday acha sradhicharunnu ange oru parnadu did you hear what he said on sunday nammalokke aaharam kadikkunnavarille namak ariyalo aara parnjanu we all eat together we know what he was talking about ah kolappilla adigale vidirthathilla namak odane chaadikkan pulliye we can transfer him he won't sit here too long kuttu kondavaru kamatti koodiyannalla the people who have pricked did not form a board meeting kuttu kondavaru nenjil kai vachu people who were hurt pricked in their heart amen kuttu kondavare changathu kai vachu they put their hand on their chest nammal parayunnathu sabayilu upadesham parayirunnu nowadays we say we don't teach about laws in the church paavu upadeshimaru randinaalum nerangu the pastors are having a hard time parayan pattathilla we can't say the truth paranjal upadeshiyude meelil thale kerne annammaru sabayil irikkya we have elders in the church who will go above the pastor pastor endu udupidano nu varayumara thirmanikkunu they decide what kind of dress the pastor should wear amen ningal chindikkarathu deivam ningada kooda undanne don't think god is with you deivam ningala vidathilla god will not leave you amen ame teluvakka varum divasangali tharanu vakyam tharanu ശ്രദ്ധിച്ചോണം ആമേൻ കുത്തു കണ്ടു they were pricked in their heart അവർ നിലവിളിച്ചു they cried out ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു what should we do മാനസാന്തരപ്പെട്ടു repent they repented ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യത്തെ ഉണർവ് അവിടെയായിരുന്നു the first generation revival started there ഇന്നെല്ലാവരും പ്രസംഗിക്കും പറയാറുണ്ടല്ലോ 2018 പോലെയല്ല 19 ൽ ഒരു ഉണർവ് everybody say it won't be like 2018 2019 there will be revival I like it unarvu venonne we need revival pakshe nee vadichu unarvalla pustakathile unarve but it's not the revival that you have seen so far inu nee parayunna unarvu prasangangal stage e kadanna glass jug chavuti pottichu ottam thullal kalikkuna nee parayunna unarve the revival that you seen is when the preachers are running up and down on stage no adalla veda pustakathile unarve that is not the revival we see in the bible thala naracha chalarengil ivdi irippond chodikkana avarod endha unarve ask the older people here what is revival avan devyavachanam prasangichittu ave mic kaimarumbol when the pastor preaches and exchange the mic susrushagan ezhunnettu parayum kelkappetta vachanathinte munpil namme samarpikkam
let us the pastor who the presiding minister will say let us submit ourselves before the message oru kramikaranam namakku varutham let us make a change oru maatram namakku varutham let us have a change of enna parayumbol when they say like kaserayil irikkunna oru muttumme nelathot irangirunna nela vilichu karanjukonde vajanathinte munnil samarpikkunna anubhavathe pidakkanmaru vilichu veraanu unarvu What the fathers called as revival was when they heard the word of God. They got down from their chairs. അങ്ങനെ ഒരു ഉണർവ് 2019 ൽ ഉണ്ടായിട്ടെ. And they cried out to God. That's the kind of revival we need in 2019. സന്തോഷേ ഉള്ളൂ. We are happy. ഉണർവ് എന്ന് പറഞ്ഞാ പേ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുന്നയാണ് ഉണർവ്. The revival doesn't mean you just run around like you have rabies. ദേണ്ടെ പ്രസാദ് ബ്രദറും ഭാര്യയും രാത്രി 12 മണി സുഖായിട്ട് ഉറങ്ങി കിടക്കുക. Prasad brother and wife are sleeping at night per ariyavunnondana adeyathe parayunnathu because I know his name I'm referring to him ame 12 mani aayappo nammada sam george pastor adu calling bell adichu and 12 o'clock pastor sam george came and rang the bell amerikada system anusarichu agathu kadannond chodikkavallo aaraanu he is from inside he's asking who is it appo porathu or speaker vechittund avane parnju naan sam george pastor avaru athyavashyam ayundu vannanu parnju pastor sam george says it's an emergency that's why I came unarvaana nammada vishayam Our topic is revival. அப்ப calling bell அடிச்சப்போ உறங்கி கிடந்தவர் என்ன செய்து? When the calling bell rang what did the people do? என்ன செய்து? உணர்ந்து. They rose up. உணர்ந்ததின்ட லட்சணம் என்ன? Why did they rise up? ஓடி சாம் ஜார்ஜ் வாஸ் வந்துன்னு പറഞ്ഞു கட்டிலே வந்து ஆடி வாதல்ல எடுத்து வருவான உணர்வு. They didn't just suddenly jump out of bed and say Pastor Sam George is here is that revival? அதான உணர்வு. Is that revival? உணர்ந்ததின்ட ஆதி லட்சணம் என்ன? What is the meaning of revival mariyade ullavarane unarnal aadyam nokkum vastram okka seriyano nu nokku the minute you get up you will check if your dress is proper seriyano ee parayune is it true seriyano is it vastrathinte kramikaranam nokkum am I wearing decent clothes that's the first thing adonna clear edo nere kannadiyada umbu nokkum kombu vallo irippundo nokkum do we look in the mirror does my face look okay alle annatta mudi okka kai undengil onnu seriyaaki okka vekkum then we try to fix our hair at least with our hand athyavasham vena oru sheet kodak eduthu podachondu vanna vaadile thorakku we cover ourselves and then we open the door unarnadinte lakshanam kramikaranam the sign that we rose we have revival is that we unarnadinte lakshanam sabha kramikarikkapadunnathana the sign of revival is that the church is restored thiruvajanathinte adisthanathil orukkannathu orukki olivaakkannathu olivaaki kramikaranathilekku varunnathana unarvu Revival is when the church comes together and says goodbye to the old things and accepts the leading of the Holy Spirit. Manasandharam undagunnathaanu unarvu. We need a change of heart. That is revival. Nammal parayunna unarvu enda? What is the revival we call? Bodhavillatha kore upadeshimare agni abhishekam thee. Now we have some preachers who say there's fire anointing. Deiva sabakku agni abhishekam illa. We have no fire anointing in the church. Deiva sabakku agni abhishekam illa. The church of God had don't need this fire anointing. Deiva sabakku parishuddhaatmavinte abhishekame ullu. The church of God only has the Holy Spirit anointing. Appa chalaru parayana pastor adu ediraanallo. Pastor isn't that not right? Adu agni abhishekathine vaakyam undallo. There is Bible verse for fire revival. Endu vaakyam? What is the verse agni jwala pole pularnirikkuna naavaanallo maalige murayil irangiyathu the on the in the upper room the there were flaming tongues that appeared on believers pinne yohannan snapagan vilichu paranjallo ende pinnale varunavan parishuddhaatmaavu kondum thee kondu shaanam kalpikkunnu thee also john the baptist mentioned that there is one coming after me who will anoint you with fire pentecostkarkkulla oru pradhana prashnam the one problem with pentecostals is imumbum poragum vaikkiyala you don't read the verse that come after and the verse before nadukkulladu varayittu vekkuka we only underline the one in the middle mak aadiyatha padam onnu padikkam let us study the first word agni jwala pole like a flaming fire njangal muslimgalumayi samvadam nadathittunde മുസ്ലിംസുമായി ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് വി ഹാവ് ഡൺ ഡിബേറ്റ് വിത്ത് മുസ്ലിംസ് അതിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് ബൈബിളിന്റെ ദൈവികത ഖുർആന്റെ ദൈവികത വി ടോക്ക് അബൌട്ട് ദി ഡിവിനിറ്റി ഓഫ് ദി ഖുർആൻ ആൻഡ് ഡിവിനിറ്റി ഓഫ് ദി ബൈബിൾ ഒറ്റ വാക്കിൽ ബൈബിൾ ദൈവികമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഇൻ വൺ വേർഡ് ഇഫ് ദേ ആസ്ക് ഇസ് ബൈബിൾ ഡിവൈൻ വാട്ട് വിൽ യു സേ എന്ത് പറയും വാട്ട് വിൽ യു സേ ദൈവികമാണോ അല്ലയോ ദൈവികമാണ് ഇറ്റ് ഈസ് ഡിവൈൻ അപ്പോൾ തന്നെ അറ്റ് ദി സെയിം ടൈം ഇത് ദൈവികമാണെന്ന് പറയുമ്പോൾ തന്നെ While you're saying it's divine, ഇതിനകത്ത് ദൈവം നേരിട്ട് അരുളി ചെയ്ത വചനങ്ങളുണ്ട്. There are words that God said directly. ഇല്ലേ?
Yes. ഉണ്ടായി. പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചതുണ്ടായി. There are words spoken through the prophets. ഇല്ലേ? ഉണ്ടായി. സംഭവങ്ങൾ ഉണ്ടായി. There are events. ഉപമകൾ ഉണ്ടായി. There are parables. സിംബോളിക്കലായി ആലങ്കാരികമായി എഴുതപ്പെട്ടതുണ്ടായി. There are symbolic decorative words. അഭിപ്രായം ഉണ്ടായി. There is opinions. ആഗ്രഹം ഉണ്ടായി. There are desires. അല്ലേ? അല്ലേ? Yes. അതിനെ തരംതിരിച്ചു വേണം നാം പഠിക്കാൻ. We have to separate it and study. അഭിപ്രായത്തെ ഉപദേശമാക്കാമോ? Can we make opinion teaching? ആലങ്കാരികത്തെ അക്ഷരീകമാക്കാമോ? Can you make a figurative practical? വലിയ അപകടം സംഭവിക്കും. Disaster will happen. ഈ തലമുറയ്ക്ക് പറ്റിയ അപകടം അവിടെയാണ്. This generation is encountering problems there. യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. Jesus is saying, I am the door. ഇത് കേട്ട തലമുറ ഒരു തേക്കന്തടിയുടെ വാതിൽ എടുത്തു കൊണ്ടുവച്ച് മാലയിട്ട് മെഴുകുതിരി കത്തിച്ചാൻ തുടങ്ങി അങ്ങനെ ഇരിക്കും. If this generation bring a door and anoint it with oil and garland, how will it look like? യേശു പറഞ്ഞു, ഞാൻ വാതിലാണ്. എന്റെ യേശുവേ ഞങ്ങളെ രക്ഷിക്കണേ. ക്രിസ്ത്യാനി കുരിശും കഴുതിയിട്ടുകൊണ്ട് നടക്കുന്ന പോലെ നമ്മൾ ഒരു വാതിൽ കൊണ്ടുവച്ച് പൂജിക്കുക. Just because Jesus said, I am the door, they bring it. Just think, somebody bring a door and start worshiping it. Yesu njan vaadila nu parnadhinu oru artham undu. There is a reason why Jesus said, I am the door. Naattil veettile pani nadakkunnavar aarellu undo? Anybody doing work in Kerala of a house? Venda, Keralathil alla, ivide aali evide aayalum, wherever it is, oru veedu vechal, when you, if you make a house, aa veedinte ella paniyum thoornu, all the work is over. Vaadilu maatram vechilla. There's no front door. വിലപിടിപ്പുള്ള എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് കൊണ്ടുപോകും. Will you keep anything costly, precious there? ഒക്കോ ഇല്ല. വിലപിടിപ്പുള്ള വല്ലതും വെക്കണമെങ്കിൽ ആദ്യം വാതിൽ ശരിയാക്കണം. To keep something costly and precious there, you need a front door. ജീവിതത്തിന്റെ വാതിൽ ക്രിസ്തു ആയിരിക്കണം. Your front door must be Jesus. അത് വേറൊരു പ്രസംഗമാണ്. വാതിൽ അങ്ങോട്ട് പോകുന്നില്ല. I'm not going to there right now. ഇനി ആലങ്കാരികമായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഉപമയായി പറഞ്ഞു പോലെ. I talked about figurative language, now I'm going to talk about parables. Agni juvala pole nu paranjal parishuddhaatmaavu thee alla theeyod upamichu. It is compared with the fire, it is not fire directly. Endana theeyod upamikkan kaaranam? Why is it connected to fire? Pandu nammal malayaligalaya amma appamarokke paranju thannittundu theekku oru pratheekathayundu sagalatheyum shuddheekarikkum thannathaan ashuddhamaagathilla. Our older people have always say fire cannot make itself bad, but it cleans everything. Appo parishuddhaatmaavine endu kondu theeyodu upamichennu chodichal, so how do you, why did they connect fire and Holy Spirit? Parishuddhaatmaavu nammil guide cheyal maatrame naam shuddheekaranathil nadakkullu. Only if the Holy Spirit guide us, we can walk in holiness. Parishuddhaatmaavu nammale shuddheekarikkunna aatmaavaanu. The Holy Spirit purifies us. അശുദ്ധിയിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് നന്മയിലേക്ക് നടത്തുന്ന ആത്മാവാണ്. It separates us from uncleanness to holiness. Hallelujah. Hallelujah. ഉപമയെ ഉപദേശമാക്കാമോ? Can you make a parable a teaching? ഉപമയെ അക്ഷരീകമാക്കാമോ? Can you make parables? ദേ വേറൊരു സ്ഥലത്ത് പറയുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നു. We read in another place that when Jesus came out, the Holy Spirit came like a dove. ഇന്ന് തീ ആക്കുന്നവരെ അവിടെ പ്രാവാക്ക്. People who claim fire, do they claim? നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രാവ് ഇരിക്കുക. യോ ആത്മാവെ യോഗത്തിന് വരാഞ്ഞ എന്താണ് ചോദിക്കാറുണ്ടോ? Do you say, oh pigeon, why did you come to meeting? Okay, I go. വെളിപ്പാട് പുസ്തകം പറയുന്നു, അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാണ്. The book of Revelation says there is the lamb of God. നിങ്ങൾ ആരെങ്കിലും ഒരു ഇറച്ചിക്കടയിൽ പോയി നോക്ക, ഒരു ആട് അറുത്തിട്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ? Do you go to a butcher shop and see a broken sheep? എന്നാൽ അവിടെ അറുക്കപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാണ് യേശു. There you see a figurative language where Jesus is slain and standing for us. എന്താണ് അർത്ഥം? അവൻ മരണത്തെ ജയിച്ചു. What does it mean? He rose again from the dead. യേശു ഇന്നും ജീവിക്കുന്നു. He is still alive. Amen. Amen. അതിനെ അക്ഷരീകമാക്കാമോ? Can you make it literal? നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ആട് നിൽക്കുകയാണ്, യേശുവപ്പ ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാന്ന് വിളിക്കാറുണ്ടോ? If you see a lamb outside, do you say, lamb, come to my house because you Jesus? പറയാറില്ല. You don't do that. നമുക്ക് ബോധമുണ്ട്. Because we have. പക്ഷേ തീയ മാത്രം നമ്മൾ വിടത്തില്ല. But we don't leave the fire. തീയ നമ്മൾ അക്ഷരീകമാക്കാൻ തുനിയുകയാണ്. We try to make fire literal. സഹോദരങ്ങളെ, അത് ഉപമയാണ്. Brothers and sisters, that is a parable. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, യഹോവയായ പിതാവായ ദൈവത്തെ ഉപമിച്ചു, ഇസ്രായേലേ ഇസ്രായേലേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്ന പോലെ.
Father God compares Jerusalem like how the mother hen tries to bring her chicken into her wings. അവിടെ യഹോവയായ ദൈവത്തെ എന്തിനോടാ കമ്പയർ ചെയ്തത്? There we see how Jesus is comparing God the Father to. എന്തിനാ? പറ ബൈബിളിൽ ഉള്ള കാര്യമല്ലേ? എന്തിനോടാ? കോഴിയോട്. Like the mother hen. അപ്പൊ ഇത് കേട്ട ഒരാൾ പാട്ട് എഴുതുക, കോഴി പോലെ ഇറങ്ങണമേ ഞങ്ങളെ ചുണ്ടു കൊണ്ടു കൊത്തേണം. എന്നാ നിങ്ങൾ എഴുതാത്തേ? അപ്പൊ നമുക്ക് ഈ പിള്ളേരായിട്ട് ഇങ്ങനെ തുള്ളിക്കണം, അവരൊരിക്കലും നിത്യത പ്രാപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. You just want your children to just experience emotion and not to get to heaven. നിങ്ങൾ ഇവരെ സ്നേഹിക്കുകയല്ല, ഈ തലമുറയെ നിങ്ങൾ നശിപ്പിക്കുകയാണെന്ന് ഞാൻ പറയും. You are not loving your this generation, instead you are destroying them. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇപ്പോ ഇവിടെ പൊതുവേ പറയുന്ന ഒരു പ്രശ്നമാണ് തലമുറ. We always talk about generation. ഞാൻ ഇവിടുത്തെ പിള്ളേരുമായിട്ട് എനിക്ക് ഒത്തിരി മിംഗിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. I haven't been able to mingle with children here. അതിന്റെ പ്രധാന കാരണം അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. I don't understand what they're saying. അവരോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. Not because I don't like them. ഞാൻ പരമാവധി അവിടെ നിൽക്കത്തില്ല. കാര്യം ഇവർ വന്ന് വല്ലതും ചോദിച്ചാൽ ഞാൻ കണ്ണ് തള്ളി പോകണ്ട് ഓടിപ്പോകും. So if they used to come and ask me something, I will be confused, I'll run away. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. But I'll say one thing that I understand. ഒരു കള്ളം പോലും പറയാത്തവരാണ് ഒരു പക്ഷേ ഇവിടുത്തെ പിള്ളേർ. They probably don't even say a lie. നമ്മൾ ചോദിച്ചാൽ അവർ സത്യമേ പറയൂ, ഞാൻ അവിടെ പോന്നേ, അവിടെ പോന്നു, ഇവിടെ പോന്നു. അവർ അങ്ങനെ ഒരു കള്ളം ഫാബ്രിക്കേറ്റ് ആയിട്ട് നമ്മളെ മലയാളികളെ പോലെ ഉണ്ടാക്കാൻ പറ്റിയ വിരുദ്ധരല്ല അവരെ. They don't fabricate things and say lies like they'll just say truly I'm going here, I don't go there like that. പക്ഷേ നമ്മൾ പലപ്പോഴും ഇവരെ ഭയപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. But quite often we are afraid of our children. പിള്ളേരെ പേടിച്ച് സഭ വിറച്ചു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. Quite often we are afraid of our children and we are fearful. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? What is the problem here? അവര് ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നൊക്കെയാണ് ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. We say they may go to English church. അതുകൊണ്ട് ഇവരെ പിടിച്ച് നമ്മൾ ഇവിടെ നിർത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. So we try to hold them here so they won't go there. ഇവിടുത്തെ പ്രശ്നം എന്താ? What's the problem there? എന്നെ നിങ്ങൾ അടുത്ത ഞായറാഴ്ച ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ കൊണ്ടിരുത്തുക. You take me to an English church next Sunday. ഞാൻ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ അവിടെ ഇരിക്കും. I will just be looking and seeing the drama there. എനിക്ക് വല്ലതും മനസ്സിലാവോ? I won't understand anything there. ഞാൻ ഇറങ്ങി ഓടും. I will run away from there. പിടികിട്ടിയോ? ഇവിടുത്തെ പ്രശ്നം എന്താ? What's the problem? ഇവിടെ വന്ന നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചോളും ഇംഗ്ലീഷ്. Our children study English in school. പക്ഷേ നമ്മുടെ വീട്ടിലെങ്കിലും നമ്മൾ മലയാളം പഠിപ്പിക്കാനും നമ്മുടെ ചർച്ചുകളിൽ മലയാള സർവീസിൽ കുഞ്ഞുനാൾ വരെ അവരെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് മലയാള സഭയിൽ അവരെ വളർത്താതെ അവരെ ഇംഗ്ലീഷ് തായ്പാക്കാൻ നോക്കി 18 വയസ്സാകുമ്പോൾ അവരെ മലയാളം ചർച്ചിൽ കൊണ്ടിരുത്തി ഇവിടെ ഇരുന്നോണെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇരിക്കും? We don't even speak Malayalam at home. We speak in English and they don't know any Malayalam and then they don't understand what's happening. ഞാൻ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയാണ് അവർ മലയാളം ചർച്ചിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്നത്. When they are in a Malayalam church, they experience the same trouble I would if I'm in an English church. അപ്പോൾ എവിടെയാണ് ഇവിടുത്തെ പ്രശ്നം? So what's the problem here? നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ സഭയ്ക്കകത്ത് കുഞ്ഞുങ്ങളെ നമ്മുടേതായ ഒരു നിലവാരത്തിൽ അവരെ വളർത്തിക്കൊണ്ടു വരാതെ നമ്മൾ ഇനി ഇവിടെ എത്ര സായിപ്പാകാൻ ശ്രമിച്ചാലും ഇവിടുത്തുകാരെ നമ്മളെ ഇന്ത്യൻ ആയിട്ടേ കാണൂ. No matter how much you try to fake being Anglo-American, they will only see you. പ്ലാസ്റ്റിക് സർജറി ചെയ്തു കൊണ്ടുവന്നാലും നമ്മളെ അവർ അങ്ങനെ തന്നെ കാണൂ. They will still see you as a Indian. They won't see you as a Anglo-European American. അണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് അവർക്ക് ഇംഗ്ലീഷ് പഠിക്കട്ടെ, അവർ ആത്മനിലയിൽ വരട്ടെ. ആത്മീയ കാര്യങ്ങളിൽ ദൈവ കാര്യങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ പുലർത്തിപ്പോന്ന ആ നിലവാരം അനുസരിച്ച് അവരെ കൊണ്ടുവന്നെങ്കിൽ അവരിവിടെ കാണുമായിരുന്നു. If we gave the same priority that we give for education in spiritual matters, idu avarude prashnam alla, idu nammude prashnam aanu. It is our problem too. Praise the Lord. Praise the Lord. Ennattu ippile farvam paranja pole pashukkalokke ivda nikkatta, ningal poi aarachu nu paraya demand vekkana. Now they keep demanding, yeah, you go worship, let the children stay here. Kanna illengi ivaru ivdunu misraimeyinu povum, avundu ivaru pogadirikkan vendi illa adu vidirikkatte idu vidirikkatte ningal angottu vannu farvam paranja system aa. ഇവരിൽ അവിടെ പോവാതിരിക്കാൻ വേണ്ടി ഇവരെ ഇട്ട് കറക്കുക. ഇത് ഫറവോന്റെ ഉപദേശമാണ്. It's a Pharaoh's teaching. You go by yourself, don't take your family with you. Praise the Lord. This is the Pharaoh's system. നിങ്ങൾ പണങ്ങാനല്ല പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നില പോക്ക് പോയാൽ അടുത്തൊരു തലമുറ ഇവിടെ ഈ പുസ്തകത്തിന് വേണ്ടി കാണുമോ? If you continue like this, will you have a generation to stand for the truth? നിങ്ങൾ ചിന്തിക്കണമെന്ന്. Think about it. സ്തോത്രം. അപ്പൊ ഞാൻ ആ വിഷയത്തിൽ നിന്ന് തിരിച്ചു വരട്ടെ. അപ്പോൾ ആമേ, നമ്മൾ ഉപമയെ അക്ഷരീകമാക്കാൻ പാടില്ല.
We shouldn't make a parable literal. அப்ப அக்னி அபிஷேகம் நம்ம விஷயம் திருப்பி அங்கட்டு வர. அப்ப யோகனான் പറഞ്ഞதோ? So what about what John said? யோகனான் പറഞ്ഞു എന്നെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. There is one coming after me. ആമേൻ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാനുസാനം കഴിപ്പിക്കും. He will baptize you with the Holy Spirit and fire. ആമേൻ. താഴോട്ട് പറയയാ. He is going down and saying. താഴേക്ക് വായിക്കുമ്പോൾ we see like this. വീശു മുറം അവന്റെ വക്കലുണ്ട്. He has the willowing fork in his hand. അവനാണ് വീശാൻ അധികാരമുള്ളവൻ. He is the one who has the right to. അവൻ വീശും നല്ലത് വേർതിരിക്കും ആകാത്തത് തീയിലിട്ട് ചുട്ടുകളയും. He is the one who has the willowing fork in his hand. He will throw the ones that don't belong to. അപ്പോൾ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. There is one coming after me. അവൻ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാലും. He will fill the ones with fire with the Holy Spirit. വിശ്വസിക്കാത്തവരെ തീയിലിടാനും അധികാരമുള്ളവൻ. He has the right to throw the ones who don't believe in the fire. ഇവിടെ ചിന്തിക്കേണ്ട ഒരു മർമ്മമുണ്ട്. There is a thing you need to understand. യോഹന്നാൻ സ്നാപകൻ ഇത് വിളിച്ചു പറയുന്നത് സഭയോടല്ല. John the Baptist isn't talking this about this to the church. അന്ന് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. There is no New Testament church at that time. ഇത് പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശമല്ല. This is not the teaching for the New Testament. യോഹന്നാൻ സ്നാപകൻ ഇത് പറയുന്നത് യഹൂദന്മാരോടും യഹൂദനല്ലാത്തവരെയെല്ലാം ബൈബിൾ വിളിക്കുന്ന പേരെന്താ? ജാതികൾ അവരോടാണ്. John the Baptist is saying this to the Jews and Gentiles alike. അപ്പോൾ യോഹന്നാൻ പറയുന്നു John the Baptist says, "Hey, യഹൂദന്മാരെ, hey Jews, ആമേ ജാതികളെ, hey Gentiles, നിങ്ങൾ ഈ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, if you believe in Jesus, വിശ്വസിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ തരും. If you believe in him, you will receive the Holy Spirit. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ തീയിലിടാനുള്ള അധികാരവും അവനു തന്നെയാണ്. If you don't believe in Jesus, he has the right to throw you into hellfire. അതിന് ബൈബിളിൽ വാക്യമുണ്ടോ? Is there proof in the Bible? രണ്ട് വാക്യം തെളിവ് തരാം. I'll give you two proof. യോഹന്നാൻ 5:22 5:27 എടുക്കാൻ സമയമില്ല, കുറിച്ചിട്ടോ. യോഹന്നാൻ 5:22 5:27 John chapter 5 verse 22 and verse 27 enna ningal sadiche listen yohannan parnja ide vaadagam the same words that John said kartavaya yesu christu eduthu parayunu Jesus is saying it again aaroda who is he saying yohannan parnjathu jaadigalodum yahudammarodum ulla bandhathilanengil if John said it to the Gentiles yesu adhe vaadagam shishyanmarodu parayunu Jesus is repeating the same word to the disciples apostle pravarthi 1 adhyayam 4th vakyathilekku Acts chapter 1 verse 4 aa vaachu nokkiya apostle pravarthi 1 inde 4 Acts chapter 1 verse 4 what do we see അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം അടുത്ത വാചകം And being assembled together they said wait for the promise of the Holy Spirit ഇങ്ങോട്ട് നോക്ക് യോഹന്നാൻ പറഞ്ഞ നിങ്ങൾ സഭയല്ല എന്നാൽ യേശു പറയുന്ന നിങ്ങൾ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ യേശു പറയുന്ന നിങ്ങൾ ശിഷ്യഗണമാണ് നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു അവിടെ എന്ത് കട്ട് ചെയ്തു അവിടെ തീ കട്ട് ചെയ്തു He cut off the fire mentioned earlier and instead he's saying you believers you will be baptized with the Holy Spirit ദൈവ സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട് അഗ്നി അഭിഷേകമില്ല The church of God has Holy Spirit anointing not fire anointing Praise the Lord Praise the Lord ഇതൊക്കെ ആരോട് പറയാന് പറഞ്ഞോണ്ട് ഇപ്പൊ തീ ഇറങ്ങത്തില്ലെന്നാണോ നമ്മളെ ഇവിടെ ഉള്ള എല്ലാ കോൺഫറൻസിന്റെയും തീം എന്തുവാ നടക്കാൻ പോകുന്ന ഒരു കോൺഫറൻസ് തീം എന്തുവാ അത്യന്ത ശക്തി തീ ഇറക്കാൻ അഗ്നിക്കാരൻ വരുന്നുണ്ട് അഗ്നി അഭിഷേകമായിട്ട് വരുന്നുണ്ട് There is someone coming. കാരണം നമ്മൾ ഇനി ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ബൈബിളിൽ വാക്യമല്ല ഉണ്ടെങ്കിലും നമുക്ക് കർത്താവിനേക്കാൾ അധികം വ്യക്തിപൂജയായി പോയി പെന്തക്കോസ്റ്റിന്റെ അകത്ത് ആൾ ദൈവങ്ങൾ ഉണ്ടായി പോയി We have persons we make as idols unfortunately inside Pentecostalism. സമുദായത്തിൽ നിന്നപ്പോൾ വാക്യം കാണിച്ചോ യോ ഇങ്ങനെ ആയിരുന്നു ബൈബിളിൽ ഉള്ളതെന്ന് ചോദിച്ച് വരാൻ നമ്മൾ തയ്യാറായിരുന്നു When we were in the traditional church we saw the word of God and we came പക്ഷേ പെന്തക്കോസ്തിനകത്ത് ഇത് വചനവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും തിരുത്താൻ കഴിയാത്ത ഒരു കൂട്ടം ജനമായി സഭ മാറിക്കൊണ്ടിരിക്കുകയാണ് The church is becoming a place where even if you see something wrong you know വലിയ അപകടത്തിലേക്കാണ് ഈ പോക്ക് You're not able to correct it that's very dangerous Praise the Lord Praise the Lord ആമേൻ ഈ ഒരു വാദത്തിനു വേണ്ടി ഒരു വാദത്തിന് വേണ്ടി ഒരു ഫോർ ഡിസ്കഷൻ ആമേൻ ഇപ്പൊ പ്രസാദ് ബ്രദർ പറയാ If brother Prasad says pastor endo paranjalu seri whatever you say pastor yohanna snapakam paranju thee kondulla snanama thee kondulla snanama thee kondulla snanama what John said is fire anointing fire anointing chalar angane otta kala nikkuvallo some people stand single legged appo naan thirichu yodikkya
So I'm going to ask back. ശരി പ്രസാദ് പറഞ്ഞു സമ്മതിച്ചു ഒരു വാദത്തിന് സമ്മതിച്ചു. Okay, I'm ready for debate, Prasad brother. അങ്ങനാണെങ്കിൽ എനിക്ക് ഒരു ചോദ്യം. I have a question. യോഹന്നാൻ സ്നാപകൻ കള്ളം പറയുന്ന ആത്മാവിൽ വന്നവനല്ലല്ലോ. John the Baptist didn't come in a lying spirit. കള്ളം പറയാൻ പാടില്ലല്ലോ. He cannot lie. അങ്ങനാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് സത്യമാകണമല്ലോ. Then what John said must be the truth. സത്യമാകണമെങ്കിൽ തന്റെ പിന്നാലെ വന്ന യേശു തന്റെ ഇഹലോക ജീവകാലത്ത് ഒരാളെങ്കിലും തീ കൊണ്ട് ശാനപ്പെടുത്തിയ വാക്യം തരൂ. Give me one proof where the person who came after John did fire anointing on somebody. തരൂ. Give me. അയ്യോ അതില്ല. We don't have that. പരിശുദ്ധാത്മാവിനെ ഊതി കൈക്കൊള്ളാൻ പറഞ്ഞത് പുസ്തകത്തിലുണ്ടേ? He breathed on them and said, receive. എന്നേക്കും ഇരിക്കേണ്ടതിനെ കാത്തിരുന്ന് പ്രാപിക്കണമെന്ന് പറഞ്ഞതും ഇതിനകത്തുണ്ടേ? He said, wait upon the promise, Holy Spirit. തീ കൊണ്ട് സ്നാനപ്പെടുത്തിയത് എവിടെയാ? Where did he do fire anointing? അയ്യോ അപ്പോൾ യോഹന്നാൻ കള്ളമാണെന്ന് പറഞ്ഞല്ലേ? So John said that lie. ഷമീർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ കള്ളമല്ല പറഞ്ഞത്. I'm saying what John the Baptist said was not. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് സത്യമാ. What John the Baptist said was the truth. വിശ്വസിക്കാത്തവരെ തീയിലിട്ട് കളയുവാൻ അധികാരമുള്ളവനാണ് ഞാൻ വിശ്വസിക്കുന്ന യേശു. അവൻ അത് ചെയ്യും. ഒരു നാളിൽ അവൻ അധികാരം ലഭിച്ചിട്ടുണ്ട്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. He has the authority as the Son of Man to throw people who don't believe in him into the hell fire. He has the authority. ഇനി എങ്ങനെ പറഞ്ഞാലും, however you say it, പരിശുദ്ധാത്മാവ് തീയാ തീയാ തീയാ. The Holy Spirit is fire, fire, fire. എനിക്കൊരു വണക്കമില്ല. I have no problem. താങ്കൾ ഈ തീയുടെ പുറകെ പോക്കോ. Follow the fire. ഒടുവിച്ചെന്ന് വീഴുന്ന സ്ഥലത്തും ഹോൾസെയിൽ തീയാണ്. The final place where you fall also has lot of fire. പിന്നെന്താ? Big fire. കടാത്ത തീ. It'll never be quenched. അപ്പോഴും പറയണം ആത്മാവ് കണ്ടോ ഞങ്ങളുടെ കൂടെ വന്ന കണ്ടോ എന്ന് പറയണം. That time also say the spirit followed us. Praise the Lord. Praise the Lord. അപ്പോൾ ദൈവ സഭയുടെ മേൽ നൽകപ്പെട്ട ഉപദേശം പഠിക്കണം. So you must study the teachings that are taught in the church. അങ്ങനെ ഒരു ഉപദേശം ദൈവ സഭയ്ക്ക് കൈമാറപ്പെട്ടതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. So epistles are teachings for the church of God. ഈ ലേഖനത്തിലെ ആദ്യ മൂലം നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോയി ഇന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ നാളെ മറ്റന്നാളും കണ്ടിന്യൂ ചെയ്യും. Tomorrow and day after we are going to continue the teachings in the epistles. ഇങ്ങനെ അകത്തു വന്ന ദൈവസഭ ലോകത്തിൽ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കരുതെന്ന് സഭയ്ക്ക് ഉപദേശം നൽകപ്പെട്ടു. The church was given teachings how the church should behave and shouldn't behave. നോക്ക് ഇവിടത്തെ നിയമങ്ങൾ. Look at the laws here. ഇവിടെ നിങ്ങൾക്ക് നൽകപ്പെട്ട നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നല്ലോ. You follow the laws in this land. ഇതുപോലെ സഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശങ്ങൾ സഭ പാലിക്കണം. In the same way the church should follow the teachings. ഇവിടത്തെ ഗവൺമെന്റിനെ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നു. You value the government here. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല. You don't value the heavenly father. നമ്മൾ ഇതിലെ വേർപാട് പാലിക്കണം എന്ന് പറയുമ്പോൾ, when we say we need separation, ചിലർ പറയും, some say, ഓ നമ്മൾ ഈ ചെറിയ കാര്യമൊക്കെ ഇങ്ങനെ വലിയ ഇതാക്കണോ? Should we make these small things big? സ്വർഗ്ഗത്തിൽ നിറക്കി വിടുവോ? Should we, God won't send us out of heaven. സ്വർഗ്ഗത്തിൽ നിറക്കി വിടുവോ? Will God kick us out? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. Let me ask you this. ഇവിടെ നേഴ്സുമാർ ഇരിപ്പുണ്ട്. There are nurses here. ഒരു നേഴ്സിന് വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവ് ഒരു നല്ല പട്ടുസാരി മേടിച്ചു കൊടുത്തു. For her wedding anniversary her husband gave her a good saree. ശ്രദ്ധിക്കുക. എന്റെ ഭർത്താവ് എന്റെ അച്ചായൻ മേടിച്ചു തന്നെ എന്ന് പറഞ്ഞ് പട്ടുസാരി കൊടുത്തുകൊണ്ട് നിങ്ങൾ നേഴ്സ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോകും. Just because the husband gave her an expensive saree, will she wear the saree and go to work? ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. സ്വർഗ്ഗത്തിൽ നിറക്കി വിടുവോ? Will they send you out of heaven? ഞാൻ ആ ചോദ്യം വെച്ചുകൊണ്ട് പറയാ. With that question I'm asking. ആമേ നിങ്ങൾ പട്ടുസാരി ഉടുത്തുകൊണ്ട് പോവോ? Will you wear the costly saree and go to work? നിങ്ങൾ പോവില്ല. You won't. അപ്പോൾ എന്താ ചോദ്യം? My question. പട്ടുസാരി ഉടുത്തുകൊണ്ട് കുത്തി വെച്ചാൽ മരുന്ന് ഏക്കത്തില്ലേ? If you wear the saree and inject, won't the injection work? നിങ്ങൾ ചോദിക്കുന്നു സ്വർഗ്ഗത്തിൽ നിറക്കി വിടുവോ? You asking will God send me out of heaven? ഞാൻ ചോദിക്കുന്നു മരുന്ന് കുത്തി വെച്ചാൽ ഏക്കത്തില്ലേ? I am asking if you inject, won't it work with the saree? നിങ്ങൾ പറയും മരുന്നൊക്കെ ഏക്കും. You may say the injection may work. പിന്നെന്നെ സാരി ഉടുക്കാതെ? Then why you don't wear saree to work? അത് റൂൾ അനുവദിക്കുന്നില്ല. Because the rules of the hospital don't allow. അപ്പോൾ റൂൾ അനുവദിക്കത്തില്ല. ഇവിടുത്തെ റൂൾ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യും. Because it's the rule of the hospital you do. നിങ്ങൾ ഒരിക്കലും മാനേജ്മെന്റിനോട് ചോദിക്കാറില്ല ആ എന്നാ സാരി ഉടുത്തി കൊണ്ട് കുത്തി വെച്ച ഏക്കത്തില്ലയോ? Well, you never go to the hospital management and ask why if can't I wear saree and inject. പക്ഷെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കും ഓ ഇപ്പോ സ്വർഗ്ഗത്തിൽ അങ്ങ് ഇറക്കി വിടുവോ? But you ask God, what if I break some rules? Some ദൈവിക നിയമങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യും. So we are able to question God's law. ഇവിടുത്തെ നിയമങ്ങളെ നമ്മൾ മിണ്ടൂല. But we don't disobey the laws here. ഒറ്റ കാരണം. One reason. ഇവിടെ പണി ഉടനെ കിട്ടും, അവിടെ പണി ഉടനെ കിട്ടാത്തതുകൊണ്ട്. The reason is you get punished here quick.
You don't get punished from above quick. That's the reason why you continue to disobey. പക്ഷേ അതുകൊണ്ട് പണി കിട്ടുകയില്ലെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അത് കിട്ടണ്ട പോലെ കിട്ടും. So don't think because the punishment is delayed you won't be punished. Remember, you will be punished. ഇനി ഒരു ചോദ്യം നിങ്ങളോട്. One more question to you. നിങ്ങൾ വട്ടസാരി ഉടുത്തുകൊണ്ട് നേഴ്സ് അവിടെ നിൽക്കുക. You wearing the costly sari and being a nurse. ഈ മീയ മാനേജ്മെന്റിൽ അല്ല അറിയാം നിങ്ങൾ നേഴ്സ് ആണ്. All the management know you're a nurse. നേഴ്സ് ആണ്. പക്ഷേ അവിടുത്തെ അവിടെ വന്നിരിക്കുന്ന ഒരു രോഗിക്ക് അത്യാവശ്യത്തിന് നിങ്ങളെ ഒന്ന് വിളിക്കണം. നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുക. There is a patient who want to call you. ആ രോഗിക്ക് അറിയാൻ പറ്റുമോ നിങ്ങൾ നേഴ്സ് ആണ്? Does the patient know that you're a nurse? ആ രോഗിയെ നിങ്ങളെ എങ്ങനെ തിരിച്ചറിയും? How does the patient recognize you're the nurse? നിങ്ങളുടെ ഡ്രസ് കോഡ് കൊണ്ടാ തിരിച്ചറിയുന്നത്. Through your dress code. ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരു വേർപാടുണ്ട്. In the same way, children of God need separation. അത് ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പിതാക്കന്മാർ നിർബന്ധം പിടിച്ചതിന്റെ കാരണം അത് ആ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ് എന്ന തിരിച്ചറിവിന് വേണ്ടിയായിരുന്നു. Our forefathers followed the teachings so that people will and the outside will know that this is a people separated unto God. അതിന് നിങ്ങളുടെ മറുചോദ്യം സ്വർഗ്ഗത്തിൽ പേര് കിട്ടുമെന്നാണെങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോട് അങ്ങനെയാണ് ഇത് കുത്തിവെച്ചാൽ മരുന്നേക്കത്തില്ലേ? My question to you is, won't your injection work if you break the law here? Praise the Lord. നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ദൈവവചനത്തെ കോട്ടിക്കളയരുത്. Just to escape, don't mislead the word of God. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. The word of God, the church has teachings. ഒരു ഭാഗം കൂടി പറഞ്ഞു ഞാൻ മൈക്ക് കൈമാറാം. After saying one more thing, I'll stop. അങ്ങനെ ഓരോ സഭകൾക്കും ലേഖനം എഴുതുമ്പോൾ സഭ എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ പൗലോസ് ഉപദേശം നൽകി. Apostle Paul is writing, how should the church behave in the epistles? Amen. Adu chellaru parayum. For some people say, Pastor, adu Corinth sabayil angane oru prashnam annundarunnu. Pastor, in the Corinthian church there was a problem that time. Adu konda Paulos angane ezhudiye. That is why he wrote like that. Fine. Okay. Nammude idayil angane prashnam undai thirthiya mathi. If we have problems like that here, then be fixed. Angane prashnamille nammal endina panangune. If we have no problem like that, why namak angane oru prashnam undengil ee lekhanam namak applicable aanu. If we have a problem like that, രക്ഷിക്കപ്പെട്ട ശാനപ്പെട്ട അകത്തു വന്നവൻ എഴുതിയ ഉപദേശം പിന്നെ ആർക്കാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്? You are saved and baptized and now you are part of the church. Then if it don't apply to you, then who it പിന്നെ ആരോടാണ് ഈ ലേഖനങ്ങൾ പ്രസംഗിക്കേണ്ടത്? Then to whom should you preach these epistles? ഈ ഗലാത്യ സഭയിലേക്ക് ലേഖനം എഴുതി വരുമ്പോൾ, when he is writing the letter to the Galatians, പൗലോസ് പറയുന്ന ഒരു ഭാഗം വായിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. I am going to say something that the apostle Paul wrote. ബാക്കി നമ്മൾ നാളെ ചിന്തിക്കും. Rest we will discuss tomorrow. ഗലാത്യ ലേഖനം 4 അധ്യായം 8 9 10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, Galatians chapter 4 verse 8 9 and 10 we read like this. നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസ് ദൈവസഭയോട് പറയുകയാണ്. Apostle Paul is writing to the church like this. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടു. How be to you worship to them that were not God? ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണോ? Is that does that apply to us? നമ്മളെല്ലാം ദൈവത്തെ അറിയാത്ത കാലത്ത് പലതിനെയും ദൈവം എന്ന് വിളിച്ചവരല്ലേ? Before we knew God, we called many things God. Okay. എന്നാൽ പൗലോസ് പറഞ്ഞു, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും. But now you have known God. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കേ. Especially God knows you. പിന്നെയും നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആ പഴയ പാഠങ്ങളിലേക്ക് പോകുന്നുവോ? Then why do you turn to those weak and beggarly elements? See, ഈ ലേഖനം ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. Think about this epistle as a teaching. പൗലോസിന് ഓടിയെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഉപദേശം എഴുത്തു രൂപത്തിൽ കൊടുത്തതാണല്ലോ ലേഖനങ്ങൾ. Epistles are teachings that he is giving in a letter form. എന്നാൽ പൗലോസ് അത് സഭയിൽ വന്ന് പ്രസംഗിച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. He is coming and preaching, teaching that in the church, you think. ഇച്ചിരി നേരത്തേക്ക് ഇത് ഞാൻ ഡെമോ ആയിട്ട് നിങ്ങളോട് പറയാം. I am going to show it as a demo. പൗലോസ് സഭയോട് പറയുകയാണ്. Paul is telling the church. നിങ്ങൾ ഇച്ചിരി നേരത്തേക്ക് ഗലാത്യ സഭയാണെന്ന് വെക്കുക. Just think you are the Galatian church. ഞാൻ പൗലോസ് ആയി നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു. I as apostle Paul is talking to the church. നിങ്ങൾ ദൈവത്തെ അറിയാത്ത കാലത്തെ കണ്ടതിനെല്ലാം ദൈവം എന്ന് വിളിച്ചു ജീവിച്ചു. Before you knew God, you called everything idols and you worshiped. പോട്ടെ, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. God won't consider the times of ignorance. But ഇപ്പോൾ നിങ്ങൾ ആരെ അറിഞ്ഞു? But now who do you know? ആരെ അറിഞ്ഞു? Who do you know? ദൈവത്തെ അറിഞ്ഞു. You knew the Lord. അടുത്ത പദം. The next word. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. ഈ പദം ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ വായും പൂട്ടി ഇരിക്കാൻ ഒക്കെയല്ല. It's not only that you know God, but God knows you. ഉലകത്തെ നിർമ്മിച്ച മഹാദൈവം അങ്ങാണ്ട് പഞ്ചായത്തിൽ കിടന്ന് നമ്മളെ അറിഞ്ഞെന്ന്. We God who created the heavens and the earth found us. വേറെ ഒന്നും വേണ്ട സ്തുതിക്കാൻ.
We have nothing else to worship. ഒന്നും വേണ്ട ആരാധിക്കാൻ. We have nothing else to worship. നമ്മളെക്കാളും യോഗ്യതയുള്ള അനേകർ ഇവിടെ ഉണ്ടായിട്ടും അങ്ങ് ഏതോ പഞ്ചായത്തിന്റെ മൂലയിൽ കിടന്ന ഒരു യോഗ്യതയും ഇല്ലാതെ എണ്ണപ്പെട്ട എന്നെയും നിങ്ങളെയും മഹാദൈവം അറിഞ്ഞു. This great God found us who were unworthy so far away and he made us worthy. That itself should give us reasons to worship God. ചോദിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഈ പണ്ടത്തെ പഴയയിലേക്ക് പോകുന്നേന്താ? Then why do you go back to the old teachings? അപ്പം ഗലാത്യ സഭയാകുന്ന നിങ്ങൾ തിരിച്ചു പൗലോസ് ആകുന്ന എന്നോട് ചോദിക്കുകയാണ്. So you the Galatian church is asking me. പാസ്റ്റർ ഞങ്ങൾ അങ്ങനെ പഴയതിലൊന്നും പോകുന്നവരല്ല. Pastor, we don't go to the old things. അണ്ട് പാസ്റ്റർ ഞങ്ങളെ അങ്ങനെ വഴക്കു പറയരുത്. So pastor, don't scold us like that. അപ്പോൾ പൗലോസ് ആകുന്ന ഞാൻ പറയുന്നു. So Paul me say like this. നിങ്ങൾ എന്തിനായി പഴയതിൽ പോകുന്നെന്ന് അറിയാമോ? Why do you go to the old things, you know? അടുത്ത വാചകം. The next verse. നിങ്ങൾ You observe divasangalum maasangalum kaalangalum aandugalum pramaanikkunu. You observe days, months, times and years. Njan ningalkku vendi adhwanichathu. What I struggled for you, I'm afraid. What I labored for you. Verde ayonu bayappadu. Will it be in vain is my fear. Ayyo pastor endha iparane? What are you saying, pastor? Ennu parnja Galatia sabaye Galatian church ningal devathe ariyatha kaalathu ningalkku divasangalum maasangalum okke undarunnu. Before you knew the Lord, you had days and months. Navaratri, Shivaratri, Onam, Christmas, Easter, Perunal, ella vishesha divasam undarunnu. You had Easter, Christmas and all the other Hindu festivals when before you knew God. Pakshe nammal orikkal kartavine arinju. But after you knew God, kartavu nammale arinju. And Jesus found us. Adore adella vidanda nammal. We are supposed to leave all that. Divasangalum maasangalum ippadum vidan thayaralla. We don't leave days and months and times. Pakshe Shivaratri, Navaratri edukkan pattathillallo. But we cannot take the Hindu festivals. Adonde nammal vera jala divasam ketti. So we take some other days. Father's Day, Mother's Day, Children's Day, angana kore day. Father's Day, Mother's Day, Children's Day, we have some other days. Evadayaanu idin pramaanam? That is our teaching. Praise the Lord. Amen. Vishuddha sabha yogathin agathu polum ലോകത്തിന്റെ ദിവസങ്ങളുടെ പ്രത്യേകത അകത്തെടുത്തിട്ടെ സഭായോഗത്തിന്റെ പുൽപ്പിറ്റേ പോലും പിള്ളേരെ കയറ്റി തുള്ളിക്കുന്ന ജഡീകമായ നിലവാരത്തിലേക്ക് ദൈവസഭ അധപ്പതിക്കാൻ പാടില്ല. The church shouldn't deteriorate to the point where we bring worldly things into the church and allow our children to follow the worldly things. You did those things when you did not know God. നിയമ സഭയ്ക്കകത്തെ ദിവസം ഒരു ദിവസത്തിനും പ്രത്യേകതയും പ്രാധാന്യമില്ല. In the New Testament church knows day is special. എന്താണ് നമുക്ക് ഇതിൽ പ്രത്യേകത? What is our special? സഭയ്ക്ക് ഇതൊക്കെയായിട്ട് എന്താണ് ബന്ധം? What is our relationship? ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭായോഗങ്ങളെ അലക്ഷ്യമാക്കിക്കൊണ്ട് ഇത്തരം കോമാളിത്തരങ്ങൾ ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത്? How do we tolerate this kind of nonsense? ഏത് വാക്യം കൊണ്ടാണ് നിങ്ങൾ ഇതിനെ സാധൂകരിക്കുന്നത്? With what proof do you justify these things? Amen. പന്തക്കോസ്തിന്റെ അകത്തുനിന്ന് ഒരു പന്തക്കോസ് എഴുന്നേക്കേണ്ട കാലമായി. We need a revival within the Pentecostal church. ഞാൻ ആ വാക്ക് പറഞ്ഞു അവസാനിപ്പിക്കുന്നു. I'm going to stop there. കർത്താവ് വരും. Our Lord is coming back. ആധികം വൈകിയല്ല. He won't delay. ആ ഇതിന്റെ അകത്തുനിന്ന് ഒരു ന്യൂനപക്ഷം പറന്നു പോകും. Amen. Minority from within the Pentecostal church will fly. ഇതിന്റെ അകത്തുനിന്ന് ഒരു ന്യൂനപക്ഷം പറന്നു പോകും. A minority from within the Pentecostal church will go to heaven. ആ ഇതിന്റെ അകത്തുനിന്ന് ഒരു വേർപാട് പാലിക്കട്ടെ. Let there be a separation in the Pentecostal church. ഒരു വേർപാട് ഇതിന്റെ അകത്തുനിന്ന് ഉണ്ടാകട്ടെ. Let there be a separation inside the Pentecostal church. വാക്കുകളാലും ലേഖനത്താലും ഉപദേശിച്ചു തന്ന പ്രമാണത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം കാഹളനാദത്തിങ്കൽ അടിക്കപ്പെടുവാനിടയാകും. There is a generation that is going to stand for word and epistle in this generation among the Pentecostals. ഗലാത്യ സഭയിലെ ലേഖനം കൊണ്ട് ഉപദേശം അവസാനിക്കുന്നില്ല. With the Galatians the epistles and teachings don't stop. പാട് വരെ ഉള്ള ആമേ അനുഭവം വരെ ഉപദേശങ്ങൾ കിടപ്പുണ്ട്. Through all the way till revelation there are teachings and epistles. നാളെ മുതൽ നമുക്ക് ആമേ തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ട് ചിന്തിച്ച് പഠിച്ചു പോകാം. Starting tomorrow we are going to study in detail the teachings of the church. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കേൾപ്പിൻ. If you have the desire and if you want to come and study. കർത്താവ് പറഞ്ഞത് കേട്ടാലും കേട്ടില്ലെങ്കിലും പറയാനാ. Jesus said whether you listen or not still say. ആമേൻ. 2015 വന്നപ്പം അബദ്ധം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു ഇനിയെങ്കിലും പോകുമ്പോൾ അവരെ സന്തോഷിപ്പിച്ചിട്ട് വരണമെന്നൊക്കെ ചിലർ പറഞ്ഞു വിട്ടു. Some people told me when you go to America make the people like you and so they will have fun and enjoy your message. എനിക്ക് ഒറ്റ ആളെ സന്തോഷിപ്പിക്കാനുള്ളൂ. I only have to make one person happy. നമ്മുടെ കർത്താവിനെ. That is our Lord Jesus. വേറെ ആരെയും പ്രസാദിപ്പിക്കണ്ട. Therefore I don't need to please anybody else. പൗലോസ് ഈ ദിവസങ്ങളുടെ കാര്യം ഗലാത്യ സഭയെ പറഞ്ഞപ്പോഴേ.
when Jesus mentioned when Paul is writing about days in the Galatian church sabayil ullavarku pulliyodu deshyam thoni people in the church felt angry at him paulus oru chodyam choichu adu vaayikkya njan so he asked a question I'm going to read ningal ennodu ore anyayam cheyidittilla 12th vaakyam verse 12 you have done no injustice to me amen ennal 16th vaakyam angane irike ningalodu satyam paragonde njan ningada shatru aayi poyo have I now become your truth by your enemy by telling you the truth പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഇത് ചോദിച്ചെങ്കിൽ പിന്നെ ഷമീർ കൊല്ല എന്ത് ഇഫ് പോൾ കാൻ സേ ദാറ്റ് ദെൻ ഹു ആം ഐ അദ്ദേഹത്തിന് സഭ ശത്രുവായി പോയി എന്തുകൊണ്ടാ ദി ചർച്ച് ബികെയിം ഹിസ് എനിമി വൈ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ശത്രുവായി പോയോ ബിക്കോസ് ഐ ടോൾഡ് യു ദി ട്രൂത്ത് ഐ ബികെയിം യുവർ എനിമി പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഞാൻ അവസാനിപ്പിക്കുന്നു ഐ ആം ഗോയിംഗ് ടു എൻഡ് ഹിയർ 2015 ൽ ഇവിടെ വന്ന് സത്യം പ്രസംഗിച്ചു പോയപ്പോൾ വെൻ ഐ കെയിം ഹിയർ ആൻഡ് സ്പോക്ക് ദി ട്രൂത്ത് പന്തക്കോസ് എനിക്ക് തന്ന സമ്മാനം Pentecostals gave me the gift enda photo vechukonda facebook inde agathe enda photo vechukonda ezhuthi oru vaajagam unde pentecostin agathe muslim nulanju kayattam when the pentecostals in america gave me this gift popular front theevravadi ndf gar pentecosti nulanju kayaru are kabalayilum jamaat vallide munpilum ninnukondu mattoruthanilum raksha illennu prasangikkunna njan ഇതിനകത്ത് നുഴഞ്ഞു കയറിയ തീവ്രവാദിയാന്ന് എഴുതിയത് ആരാ പെന്തക്കോസ്ത എനിക്ക് തന്ന സമ്മാനം Pentecostals gave me the gift they called me കണ്ണൂരിൽ ഇരിക്കുന്ന എന്റെ വാപ്പയുടെ അനിയന്റെ കുടുംബം ഇത് കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോ ചങ്കി എന്ന് പറഞ്ഞതേ തീയാ കണ്ണുനീരല്ല ചോരയാ എന്താ അവര് പറഞ്ഞൊരു വാചകം ഇത് കണ്ടു കണ്ടിട്ട് ചോദിക്കുക എടാ നിന്നെ ഇപ്പോഴും അവന്മാര് കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല നിനക്ക് നാണമില്ല ഇവന്റെ പുറകെ നടക്കാൻ the insults that come against me because I came into Pentecostalism from American Pentecostals is very painful the things they write on Facebook that I am a terrorist and all these bad things about me and I still haven't abandoned my faith poganaane annu ponavarunnu kalanjechu if I had to leave my faith I had to leave that day when enda pogathe why I didn't leave kartavu varan povu because Jesus is going to come back arengile akka nokiyetti mookum jeetti poyal nashtapadunnu ninde nithyadaya if you don't like what I'm saying your eternity is pentecostarku jamir kollam naala pinmari poyenu parna pentecostarku nattonnilla 3 divasam church nadathu 4th divasam marakkum in the 3 days meeting 4th day you'll forget pashcha nashtam enikka but you will lose enda nithyadaya nashtapadum your eternity will be lost avonde namukku otta lakshyam ullu kartavinte varavengil edukapadanam we only have one goal when Jesus come back we should be caught up in the air paulos yochcha pole njan chodikkunnu njan ningal aaru enikku or anyayam cheyidittilla I haven't done any injustice to you njan ningalkku oru dosham cheyidittilla I never did anything wrong to you pinne njan satyam parayunnathu kondu shatru aagunnengil santoshame ullu if I became your enemy because I spoke the truth I'm only happy